ഒരുപാട് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഇന്നത്തെ കാലത്ത് ഉണ്ട് എന്നുള്ളതാണ് അത് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. അപ്പൊ അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഫിഷറീസ് സയൻസ്. അപ്പം ഞാൻ അതിൻ്റെ അപ്പൊ ഫിഷറീസ് സയൻസിനെ പറ്റി പറയുമ്പം ഞാൻ അതിനെ കുറച്ച് മത്സ്യത്തെ പറ്റി പറയണം അല്ലേ, കുറച്ച് എന്താണ് മത്സ്യത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയണം. നിങ്ങൾ ആരെങ്കിലും മത്സ്യം കഴിക്കാത്തവരുണ്ടെങ്കിൽ മത്സ്യം കഴിക്കാനുള്ള ഒരു 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 തീരുമാനം നിങ്ങളെ കൊണ്ട് എടുപ്പിക്കണം. പിന്നെ നിങ്ങൾ ആരെങ്കിലും ഒക്കെ ചെറിയ ശ്രദ്ധക്കുറവൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അവരെയൊക്കെ എന്ന് വെച്ചിട്ട് അച്ഛനമ്മമാർ പറയുന്ന പോലെ പറയാൻ ഞാൻ ആളല്ല. കാരണം അച്ഛനമ്മമാർ ഈ ലോകത്ത് എന്ത് പറഞ്ഞാലും ഈ കുട്ടികളായ കുട്ടികളായ നിങ്ങൾക്കെല്ലാം വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ. എന്ത് പറഞ്ഞാലും ഏ എന്തോ അച്ഛൻ പറയുന്നതിൽ എന്തോ ഒരു, ഞാൻ എല്ലാവരെ പറ്റിയും ജനറലൈസ് ചെയ്ത് പറയുന്നതല്ല, അപൂർവം കുട്ടികൾ ഉണ്ടാവും അച്ഛനമ്മമാര് നമ്മുടെ ഏറ്റവും അവര് വളരെ അവരെ നന്നായിട്ട് ലിസൺ ചെയ്യുന്ന കുട്ടികൾ ഉണ്ടാവും. പക്ഷെ ഇൻ ജനറൽ ഇപ്പോൾ ഈ ഒരു ഏജ് ഗ്രൂപ്പിലൊക്കെ നിൽക്കുന്ന ആളുകളായതുകൊണ്ട് നമ്മുടെ ഹോർമോണൽ ലെവലിലുള്ള ഡിഫറൻസ് കൊണ്ട് നമ്മുടെ ജനറ്റിക്കലി ഉള്ള ചില കുഴപ്പങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ നന്മകളെ കൊണ്ട് അപ്പോൾ അച്ഛനമ്മമാരൊക്കെ പറയുന്ന അത്രമേൽ കേൾക്കാൻ താല്പര്യമില്ലാത്ത ആളുകളാണ് അധികം കുട്ടികളും. എനിക്കും ഞാനും ഇതുപോലെ തന്നെ ഒരു അച്ഛനാണ് രണ്ട് കുട്ടികളുടെ. അപ്പൊ അവരൊക്കെ നമ്മൾ പറയുമ്പോൾ അവർക്ക് അവരുടെ ഒരു എത്രത്തോളം അത് അവർ ഉൾക്കൊള്ളും എത്രത്തോളം ഇത് പിന്നെ അവർക്ക് മനസ്സിലാവും എന്നുള്ളതൊക്കെ ഉള്ളത് എനിക്കും പലപ്പോഴും ഒരു പല കൺഫ്യൂഷൻ തോന്നാറുണ്ട്. അപ്പൊ നിങ്ങളും അങ്ങനെ തന്നെയായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു അഡ്വൈസറി റെയിലിൽ കൂടെ പോവാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. കാരണം നമുക്ക് കിട്ടുന്ന സമയം ആകെ ഒരു മണിക്കൂർ, അതിനകത്ത് ഞാൻ ഈ ഇൻട്രൊഡക്ഷനും എല്ലാം പറഞ്ഞ് 10-12 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ എനിക്ക് ഇനി കിട്ടുന്നത് 40-45 മിനിറ്റാണ്. ആ സമയം കൊണ്ട് നിങ്ങളെ കുറച്ച് അഡ്വൈസ് ചെയ്യുകയും കൂടെ ചെയ്താൽ ദാറ്റ് വിൽ ബി ഡെഫിനറ്റ്ലി ബോറിംഗ് ടു ഓൾ ഓഫ് യു ലൈക്ക്. സോ ഐ ഡോണ്ട് വോണ്ട് ടു അഡ്വൈസ് യു, ബട്ട് സ്റ്റിൽ ഐ വോണ്ട് ടു ഗിവ് സെർട്ടൻ പോയിന്റ്സ് വിച്ച് മേ ഹെൽപ്പ് യു ഇൻ ടു വാട്ട് യു സേ ടു ഓറിയന്റ് യുവർ പ്രോഗ്രാംസ് ടു ഫോക്കസ് ടു യുവർ ലൈക്ക് നോ സബ്ജക്ട് ഏരിയാസ് ഓർ എൽസ് യുവർ ഫ്യൂച്ചർ പ്ലാൻ. സോ ദാറ്റ് ഈസ് ദ ഓൺലി ഒബ്ജക്റ്റീവ് on which actually, you know, I'm standing today and addressing all of you, right? So ini naan ende kayilulla slides naan open cheythu adu thodangam. Appo endakkeyana fisheries endakkeyante sangathigal ennokke parna naan odichu povan. Pakshe eppozhayalum ningalkku enikku zoomilum kaanum alle oru kai pokkunna oru option kaanum. Agane anengil naan appo thanne stop cheythu ningalde ningal endha parayanullathu kekkum allengil unmute cheythu ningal ennodu chodikkya. മനസ്സിലായില്ലേ? അപ്പൊ എന്താ, അപ്പൊ ഇങ്ങനെ മോണോട്ടോണസ് ആയിട്ട് ഇങ്ങനെ നമ്മൾ ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾ കേൾക്കുന്നു, കുറെ പേര് ഇത് ചെവിയിൽ വെക്കുന്നു, എന്നിട്ട് വേറെ ബിസിനസ്സിൽ ഏർപ്പെടുന്നു. അപ്പൊ അതൊന്നും ഇല്ലാതെ ഞാൻ പറയുന്നത് കുറച്ച് സമയമെങ്കിലും നിങ്ങൾക്ക് കേൾക്കാനുള്ളൊരു ഒരു ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ എനിക്ക് വളരെ വളരെ സന്തോഷം. ഓക്കെ, അപ്പോ ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ എൻ്റെ ഈ സെഷൻ തുടങ്ങുന്നു. ഞാൻ എൻ്റെ പവർ പോയിന്റ് കാണിക്കാം. ഓക്കെ, മനസ്സിലായി. നിങ്ങൾക്കെല്ലാം കാണുന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഗ്രീറ്റിംഗ്സ് ടു ഓൾ എന്ന് പറയുന്ന ഒരു സ്ലൈഡാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് എൻ്റെ പേരും വെച്ചിട്ട്. ആരെങ്കിലും ഒരാളെ അൺമ്യൂട്ട് ചെയ്തിട്ട് യെസ് ഞാൻ ഞങ്ങൾക്ക് കേൾക്കുന്നുണ്ട് എന്നൊന്ന് പറഞ്ഞാൽ ഞാൻ അടുത്ത സ്ലൈഡിലേക്ക് മാറ്റി തുടങ്ങാം. ആം ഐ ഓഡിബിൾ ആൻഡ് മൈ പി പി ടി ഈസ് വിസിബിൾ ടു യു? അറ്റ്ലീസ്റ്റ് വൺ ഓഫ് യു മേ പ്ലീസ് അൺമ്യൂട്ട് ആൻഡ് ടെൽ മീ യാ. ഹലോ, കാണുന്നുണ്ടോ? സ്ക്രീൻ കാണുന്നുണ്ടോ?
മാഡം സ്ക്രീൻ കാണുന്നുണ്ടോ മാഡം സ്ക്രീൻ വരുന്നില്ല അപ്പം എന്നെ തന്നെയാ കാണുന്നത് ഓ അപ്പൊ എന്താണോ മാഡം ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് ആ ഒന്ന് നോക്കൂ കാണുന്നുണ്ടോ മാഡം കാണുന്നുണ്ടോ എന്റെ സ്ലൈഡ് കാണുന്നുണ്ടോ കാണുന്നുണ്ട് സാർ ആണോ ഓക്കേ ഓക്കേ സോ ഞാൻ ഇത് ഫുൾ സ്ക്രീൻ ആക്കണോ ഫുൾ സ്ക്രീൻ ആക്കട്ടെ ഡിജിറ്റൽ കൺവേർട്സ് അപ്പോൾ ഞാൻ കുറച്ച് ഡിലേ വരും കാര്യങ്ങൾക്ക് അല്ലേ സോ താങ്ക്സ് അഗെയിൻ അപ്പം നമ്മൾ തുടങ്ങുന്നു ഞാൻ എൻ്റെ നന്ദി പ്രകാശിനും ആദ്യമേ പറയുന്നു തൈര മാഡത്തിനോടുള്ള നന്ദി ആദ്യമേ പറയുന്നു റിജി ജോൺ സാറിനോടുള്ള നന്ദി ഇപ്പം നമുക്കറിയാം വളരെ കുഴപ്പം പിടിച്ച ഒരു സമയത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് അതിനെപ്പറ്റി ഒരുപാട് നിങ്ങൾ പത്രത്തിൽ വായിക്കുന്നുണ്ട് ന്യൂസ് കാണുന്നുണ്ട് അപ്പം ഞാൻ കൂടുതൽ അതിനെപ്പറ്റി പറയുന്നില്ല നമ്മളെല്ലാവരും വളരെ കുഴപ്പം പിടിച്ച ഒരവസ്ഥയിൽ കൂടി പോകുന്നു ഇപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ പറഞ്ഞാൽ വളരെ മോശമാണെന്നറിയാം നമ്മളിപ്പോൾ രണ്ടാം സ്ഥാനത്തോ ഒക്കെയാണ് അതിൻ്റെ വ്യാപനത്തിൽ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് പോകേണ്ടുന്ന ഒരു സമയം കൂടിയാണെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം അപ്പോൾ അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയില്ല അപ്പം ഞാൻ എൻ്റെ ആമുഖത്തിൽ ഞാൻ നിങ്ങളെപ്പറ്റി പറഞ്ഞു വളരെ ഒരുപാട് സ്വപ്നങ്ങളായിട്ട് വന്നിരിക്കുന്നവരാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല പലപ്പോഴും എന്താ പറയുക നമ്മൾ നിങ്ങളിപ്പോൾ ഈ പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റ് ആയിട്ടുള്ള ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയ പുസ്തകങ്ങളൊക്കെ നിങ്ങൾ കുറച്ചെങ്കിലും പേര് വായിച്ചിട്ടുണ്ടാവും പക്ഷേ പൊതുവെ കുട്ടികൾക്ക് ഇപ്പോൾ വായനാശീലം കുറവാണ് പക്ഷേ അതിനേക്കാളും നല്ല ചില ക്യാപ്സ്യൂളുകളും ഒക്കെ വാട്സപ്പ് വഴിയും ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊക്കെ ഒരു എന്താണ് ലൈഫിനെ പറ്റിയുള്ള പ്ലാന് എന്തൊക്കെയാ എങ്ങനെയൊക്കെയാ പെരുമാറേണ്ടത് അതുപോലെ തന്നെ കുറച്ച് നല്ല നല്ല കഥകൾ ഇതൊക്കെ കേൾക്കാനുള്ള അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായി കാണും അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള സിറ്റിസൻസ് ആവുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രാഥമികമായിട്ടും നമ്മുടെ ഒരു ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പം റെസ്പോൺസിബിൾ ആയിട്ടുള്ള സിറ്റിസൻസ് ആവുക എന്ന് പറയുമ്പം നാച്ചുറലി അതിനകത്ത് നിങ്ങളുടെ പ്രൊഫഷനും നിങ്ങളുടെ നന്മയും നിങ്ങളുടെ വരുമാനവും നിങ്ങളുടെ മറ്റുള്ളവരോടുള്ള പെരുമാറ്റവും നിങ്ങളുടെ കണ്ടന്റ്നെസ് എന്ന് പറയുന്ന നിങ്ങളുടെ സംതൃപ്തിയും ഒക്കെ അതിൻ്റെ ഭാഗം തന്നെയാണ് അല്ലേ നല്ല നല്ല റെസ്പോൺസിബിൾ ആയിട്ടുള്ള ലോകത്തോട് തന്നെ നമ്മുടെ സിറ്റിസൺ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഒരു കേരളം എന്നുള്ളൊരു പെർസ്പെക്റ്റീവിലോ അല്ലെങ്കിൽ ഇന്ത്യ എന്നുള്ള പെർസ്പെക്റ്റീവിലോ അതിനെ കാണേണ്ട ചുരുക്കി കാണേണ്ടതില്ല കാരണം നമ്മളെല്ലാം ഒരു ലോകം പൗരന്മാരായിട്ട് വളരാനുള്ള ആൾക്കാരാണ് നമുക്കറിയില്ല ഇന്നിപ്പോൾ നമ്മൾ കേരളത്തിലാണ് ഇന്ന് എറണാകുളത്താണ് അല്ലെങ്കിൽ കോഴിക്കോടാണ് പക്ഷേ നാളെ സ്വാഭാവികമായിട്ട് ഒരുപക്ഷെ ചെന്നൈയിലോ അല്ലെങ്കിൽ ബാംഗ്ലൂരോ ഹൈദരാബാദോ അല്ലെങ്കിൽ തീർച്ചയായിട്ടും മറ്റ് സ്ഥലങ്ങളിലേക്ക് ചേക്കേറുണ്ടെന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ അതിൻ്റേതായ രീതിയിലുള്ള ഫോക്കസ് ചെയ്തുകൊണ്ടും അതിൻ്റേതായ രീതിയിലുള്ള നമ്മുടെ സ്വഭാവ സവിശേഷതകൾ വളർത്തിക്കൊണ്ടുമാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പം ഞാൻ ഇന്നിപ്പോൾ പറയാൻ പോകുന്നത് ഫിഷറീസ് ആണെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം ഇപ്പം രണ്ട് പ്രധാനപ്പെട്ട മൂന്ന് ഭക്ഷ്യോൽപാദന മേഖലകളാണുള്ളത് ഫുഡ് പ്രൊഡക്ഷൻ സെക്ടേഴ്സ് അതിനകത്ത് ഒന്ന് അഗ്രികൾച്ചറാണ് ഒന്ന് ലൈവ് സ്റ്റോക്ക് എന്ന് പറയുന്ന
പിന്നെ നമ്മുടെ കോഴി വളർത്തലും താറാവ് വളർത്തലും പന്നി വളർത്തലും പശു വളർത്തലും ഒക്കെയുള്ള അങ്ങനെയുള്ള സംഗതികളൊക്കെ ഉൾപ്പെടുന്ന മേഖല എന്താണ്? ലൈവ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അഗ്രികൾച്ചർ ഞാൻ പിന്നെ പറയേണ്ടതില്ല. നമ്മുടെ നെല്ല് പിന്നെ അങ്ങനെ ഗോതമ്പ് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെല്ലാം വരുന്നതാണ്, പിന്നെ എല്ലാം കൂടെ വരുന്നതാണ് അഗ്രികൾച്ചർ. അപ്പം അതിനെപ്പറ്റി രണ്ടിനെപ്പറ്റി നിങ്ങൾക്ക് ഓൾറെഡി സെഷൻസ് കഴിഞ്ഞു, ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. ഞാൻ ആകെ ഫിഷറീസുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള കാര്യങ്ങൾ മാത്രം പറയാൻ ആഗ്രഹിക്കും. അപ്പം ഇതൊരു ഇന്ത്യൻ അഗ്രികൾച്ചർ സെക്ടറിനെ പറ്റിയുള്ള ഒരു സ്ലൈഡാണ്. എനിക്ക് ഒരു ഒരു അതിപ്രശസ്തനായ ഫിഷറീസ് ശാസ്ത്രജ്ഞനായിട്ടുള്ള ഡോക്ടർ എസ് അയ്യപ്പൻ സാറിൻ്റെ ഒരു സ്ലൈഡ് ഞാൻ എടുത്തതാണ്. അപ്പം അതിനകത്ത് ബാക്കിയുള്ള കുറേ അധികം കാര്യങ്ങൾ പറയുന്നുണ്ട്, പക്ഷേ അതൊന്നും ഞാൻ ഇതിനകത്ത് നിങ്ങൾ കണക്കാക്കേണ്ടതില്ല. മത്സ്യത്തിൻ്റെ പ്രൊഡക്ഷൻ മാത്രം 13.8 മില്യൺ മെട്രിക് ടൺസ് ആണ് എന്നുള്ളത് ആദ്യത്തെ വാല്യൂ ആയിട്ട് കിടക്കുന്നുണ്ട്. അത് 2050 ആവുമ്പോഴേക്കും 28 മില്യൺ മെട്രിക് ടൺ ആവണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടും നമ്മുടെ പദ്ധതികൾ അതിനനുസരിച്ച് നമ്മൾ വിഭാവനം ചെയ്യുന്നതായിട്ട് നിങ്ങൾ ആ സ്ലൈഡിൽ ആദ്യത്തെ സ്ലൈഡ് പിന്നെ റോയിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പം ഇതാണ് ഞാൻ മത്സ്യത്തിൻ്റെ ഇപ്പോൾ 13.8 മില്യൺ മെട്രിക് ടൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് 28 മില്യൺ മെട്രിക് ടൺസ് ആവാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നു. അപ്പം മത്സ്യം എന്താണ് എന്നുള്ളത് ആദ്യം പറയാം അല്ലേ. മത്സ്യത്തിനെ പറ്റി ഞാൻ എന്താണെന്ന് ചോദിച്ചാൽ ബയോളജി പഠിക്കുന്ന കുട്ടികളൊക്കെ പറയും മത്സ്യം ഫിഷസ് ആർ ആക്ച്വലി യുനോ അക്വാറ്റിക് വെർട്ടിബ്രേറ്റ്സ് വെർട്ടിബ്രേറ്റ്സ് ആണ്, ഓർഗാനിസംസ് എന്ന് പറഞ്ഞാൽ പോലെ വെർട്ടിബ്രേറ്റ്സ് ആണ്. ആൻഡ് ബ്രീത്തിങ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഗിൽസ്, ചിഗളകളെ കൊണ്ട് ശ്വസിക്കുന്നു. ബോഡി കവേർഡ് വിത്ത് സ്കെയിൽസ് അല്ലേ, ചെതുമ്പലുകൾ ഉണ്ടാവും, എക്സെപ്ഷൻസ് ഉണ്ടാവും കേട്ടോ, എക്സെപ്ഷൻസ് കനോട്ട് ബി ജനറലൈസ്ഡ് എന്ന് പണ്ട് സായിപ്പ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇന്നതിന് ഇല്ലല്ലോ ചെതുമ്പൽ എന്ന് പറയരുത്, കാരണം ഇൻ ജനറൽ ഉണ്ടാവും എന്നർത്ഥം. അപ്പോ അക്വാട്ടിക് മോഡ് ഓഫ് റെസ്പിറേഷൻ ആണെന്ന് പറഞ്ഞു, ഗിൽസ് ആണ്. പക്ഷെ അല്ല, കരയിന്ന് കരയിലെ നമ്മുടെ സാധാരണ വായു ശ്വസിക്കാൻ കഴിയുന്ന മത്സ്യങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ എക്സെപ്ഷൻസ് കനോട്ട് ബി ജനറലൈസ്, അല്ല ഇൻ ജനറൽ അങ്ങനെയാണെന്ന് അർത്ഥം. അപ്പം അത് മത്സ്യമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള എല്ലാ ശാസ്ത്രശാഖകളെയും നമ്മൾ ഫിഷറീസ് എന്ന് പറയും. അതിനകത്ത് തന്നെ ഇപ്പൊ എൻ്റെയൊക്കെ ഒരു ഡൊമൈൻ എന്ന് പറയുന്നത് അക്വാകൾച്ചർ എന്ന് പറയുന്ന ഡൊമൈനാണ്. അക്വ എന്ന് പറയുന്നത് വെള്ളം എന്നും കൾച്ചർ എന്ന് പറയുന്നത് ഫാമിംഗ് എന്നുമാണ് അർത്ഥം. അപ്പൊ അത് ജലകൃഷി എന്ന് പറയും. ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയെ പറ്റി ഒരു വാക്കൊന്ന് പറഞ്ഞോട്ടെ. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ് എന്ന് പറയുന്ന ഫുഫോസ് എന്ന് പറയുന്ന സ്ഥാപനം ഞാൻ പറഞ്ഞു, അത് എസ്റ്റാബ്ലിഷ് ചെയ്തത് ഫിഷറീസ് കോളേജ് എന്ന് പറയുന്ന 1979 കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ ആരംഭിച്ച ആ ഫിഷറീസ് കോളേജിനെ 2010-11 കാലഘട്ടത്തിൽ ഉയർത്തപ്പെട്ടിട്ടാണ് നമ്മൾ കുഫോസ് രൂപീകൃതമായത്. നമ്മുടെ ആരാധ്യനായ ചാൻസലർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാനാണ് നമ്മുടെ ഗവർണറായിട്ടുള്ള. അതുപോലെ തന്നെ ആരാധ്യയായ ഫിഷറീസ് വകുപ്പ് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ മാഡമാണ് ഇതിൻ്റെ പ്രോ ചാൻസലർ. ഇപ്പോഴത്തെ വൈസ് ചാൻസലർ മിസ്സസ് ടിങ്കു ബിസ്വാൾ IAS എന്ന് പറയുന്ന മാഡമാണ്. ഇവിടെ ഞങ്ങളുടെ ഈ സർവകലാശാലയിലുള്ള പ്രധാനപ്പെട്ട കോഴ്സുകൾ, ഫിഷറീസ് അധിഷ്ഠിതമായിട്ടുള്ള കോഴ്സുകൾ, ഒന്ന് BFSC ആണ്, ബാച്ചിലർ ഓഫ് ഫിഷറീസ് സയൻസ്. അപ്പം ബാച്ചിലർ ഓഫ് ഫിഷറീസ് സയൻസിൻ്റെ അഡ്മിഷൻ എന്ന് പറയുന്നത് +2 കഴിഞ്ഞ് ബയോളജി സ്ട്രീം പഠിച്ച ആളുകൾക്കെല്ലാം എഴുതാൻ പറ്റുന്ന എൻട്രൻസ് എക്സാം ഉണ്ടല്ലോ, മെഡിക്കൽ എൻട്രൻസ്, അത് എഴുതി വരുന്ന കുട്ടികളെയാണ് നമ്മൾ BFSC അഡ്മിഷൻ എടുക്കുന്നത്. 80 സീറ്റാണ് ഒരു വർഷത്തിൽ നമുക്ക് അഡ്മിഷൻ. അതിനകത്ത് 46 സീറ്റ് പിന്നെ ജനറൽ മെറിറ്റിലുള്ളവർക്ക് കിട്ടും, പിന്നെ 12 സീറ്റ് മറ്റ് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർക്ക് പോവും, 16 സീറ്റ് ഫിഷർമെൻ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട അവരുടെ മക്കൾക്ക് പോവും. അപ്പോൾ ഫിഷറീസ് കോഴ്സ് ആയതുകൊണ്ട് നാച്ചുറലി ഫിഷർമെൻ കമ്മ്യൂണിറ്റിക്ക് അവരുടെ മക്കൾക്ക് റിസർവേഷൻ. അങ്ങനെ പോയി ആകെ 80 സീറ്റാണ് ഉള്ളത്. പിന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഡിഗ്രി കോഴ്സ് എന്ന് പറയുന്നത് BTech ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന കോഴ്സ്. അവിടെ 40 ആണ് ശരിക്കുമുള്ള സീറ്റ്. പക്ഷേ
പിന്നെ 8 സീറ്റ് കൂടി നമുക്ക് മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് റിസർവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു സമയം 48 പേരെ വരെ വേണമെങ്കിൽ അഡ്മിറ്റ് ചെയ്യാം. പിന്നീടുള്ള ഫിഷറീസിന്റെ പ്രധാനപ്പെട്ട കോഴ്സ് MFSC ആണ്, അത് മാസ്റ്റർ ഓഫ് ഫിഷറീസ് സയൻസ്. ഇപ്പം നിങ്ങൾ MBBS കഴിഞ്ഞാൽ MDക്കോ MSനോ പോകുന്നത് പോലെ, BTech കഴിഞ്ഞാൽ MTechന് പോകുന്നത് പോലെ, അതിന് സമാനമായിട്ടുള്ള ഒരു പ്രൊഫഷണൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സാണ് MFSC, മാസ്റ്റർ ഓഫ് ഫിഷറീസ് സയൻസ്. മാസ്റ്റർ ഓഫ് ഫിഷറീസ് സയൻസ് അത് നമുക്ക് കുറച്ചുകൂടി സ്പെഷ്യലൈസ് ചെയ്യും ഓരോരോ വിഷയത്തിൽ. ആ വിഷയങ്ങൾ നമുക്ക് അടുത്ത പിന്നീട് സംസാരിക്കാം. പിന്നെയുള്ളത് ഇതിൻ്റെ ഡോക്ടറൽ ഡിഗ്രിയാണ്, അതായത് PhD എന്ന് പറയുന്ന ഡിഗ്രിയാണ്. പിന്നെ ഒരുപാട് ഇതല്ലാതെ ഒരുപാട് MSc പ്രോഗ്രാംസ് വേറെയുണ്ട്. ഉദാഹരണത്തിന് മെറീൻ സയൻസ് എന്ന് പറയുന്ന വിഷയത്തിൽ, മെറീൻ ബയോളജി എന്ന് പറയുന്ന വിഷയത്തിൽ നമുക്ക് MSc പ്രോഗ്രാം ഉണ്ട്. അതുപോലെ തന്നെ അങ്ങനെ ഉള്ള MSc പ്രോഗ്രാംസ് ഉണ്ട്. MSc മെറീൻ കെമിസ്ട്രി ഉണ്ട്, പിന്നെ MSc എൻവയോൺമെന്റൽ സയൻസ് ഉണ്ട്. അങ്ങനെ നിരവധി MSc കോഴ്സുകളുണ്ട്. ഇപ്പം ഇത് ഞാൻ നിങ്ങളുടെ പ്രാഥമികമായിട്ടും പ്ലസ് ടു കഴിഞ്ഞുള്ള കുട്ടികളായതുകൊണ്ട് ഞാൻ BFSCയും BTechമാണ് കൂടുതൽ സ്ട്രെസ് ചെയ്ത് പറയുന്നത്. അപ്പൊ BTech എന്ന് പറയുന്ന ആ കോഴ്സിന്റെ പിന്നെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ അത് പിന്നെ നമ്മുടെ പിന്നെ എൻട്രൻസ് എഴുതി നമ്മുടെ മാത്തമാറ്റിക്സിന്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ളവർക്ക് മാത്രമേ ആ BTech കോഴ്സിന് അഡ്മിഷൻ കിട്ടൂ. അപ്പൊ എന്തായി, പിന്നെ MBBS പോലെ മെഡിക്കൽ എൻട്രൻസ് എഴുതി വരുന്ന ആളുകൾക്ക് BFSC. അപ്പൊ എങ്ങനെയാണ്, നല്ല ഏറ്റവും കൂടിയ റാങ്ക് ഉള്ള കുട്ടികൾക്ക് MBBSന് കിട്ടും, പിന്നെ റാങ്ക് കുറഞ്ഞവർ നിങ്ങളുടെ നിങ്ങൾ അറിയാലോ ചോയ്സ് കൊടുക്കലാണല്ലോ അതിന്റെ പ്രാധാന്യം. അപ്പം അടുത്ത ആളുകൾക്ക് പിന്നെ MBDS കിട്ടും, പിന്നെ കുറെ പേര് വെറ്റിനറി ആയിരിക്കും എടുക്കുന്നുണ്ട്, ആ ഡോക്ടറല്ലേ 5 വർഷത്തെ കോഴ്സ് അല്ലേ അതാവട്ടെ എന്ന് പറഞ്ഞ് വെറ്റിനറി കിട്ടും. മിക്കവാറും കുട്ടികൾ 4-ാമത്തെ ചോയ്സ് ആയിട്ട് ഫിഷറീസ് ആണ് കൊടുക്കുക. അപ്പം ഫിഷറീസും അഗ്രികൾച്ചറും ഒക്കെ ഏകദേശം ഒരേ ലെവലിൽ വരുന്ന കോഴ്സുകളാണ്. അപ്പൊ അഗ്രികൾച്ചർ ആണെങ്കിൽ ചില സമയത്ത് അഗ്രികൾച്ചറ് ഇപ്പം 2-3 ബാച്ച് പുറത്തു നിൽക്കുകയാണ്, അതുകൊണ്ട് അഗ്രികൾച്ചർ എടുക്കണ്ട എന്ന് അഗ്രികൾച്ചർ പഠിക്കുന്നവർ എന്നെ ചിലപ്പോൾ പറയാൻ സാധ്യതയുണ്ട് ചിലപ്പോഴൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പലരും ഫിഷറീസ് വരാറുണ്ട്. അപ്പോൾ ഇനി അത്യപൂർവ്വ കുട്ടികൾ 1-ാമത്തെ ചോയ്സ് ആയിട്ട് തന്നെ ഫിഷറീസ് എടുത്ത് വരുന്നവരുണ്ട്. ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ 2019 ബാച്ചാണ് ഇവിടെ അഡ്മിഷൻ എടുത്തത്. അതിനകത്ത് 2 കുട്ടികൾ MBBS ക്വിറ്റ് ചെയ്തിട്ട് വന്നവരാണ്. അതായത് അവർക്ക് നാച്ചുറലി MBBS കിട്ടും, പക്ഷേ അവർ MBBS ഓപ്റ്റ് ചെയ്യാണ്ട് ഫിഷറീസ് എടുത്ത് വന്നവരാണ്. അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ പ്രത്യേകിച്ച് പറയുന്നതെന്ന് വെച്ചാൽ, MBBS നിങ്ങൾക്കറിയാം MBBS വളരെ ടഫാണ് പഠിക്കാൻ, പിന്നെ ഒരുപാട് നല്ല ഫീസ് ഉള്ള ഒരു കോഴ്സാണ്. പക്ഷേ MBBSയോട് കൂടി പഠനം നിർത്താൻ പറ്റില്ല എന്നുള്ളതാണ്. MBBS കഴിഞ്ഞ് ആരും നേരിട്ട് പ്രൊഫഷനിലേക്ക് ഇറങ്ങാറില്ല. അതിനുശേഷം MDയോ MSO എടുക്കണം. അതിനുശേഷം അത് എടുത്ത ആളുകൾ പിന്നെ DM എന്ന് പറയുന്ന വേറെ കോഴ്സ് ഉണ്ട്, അതും കൂടെയൊക്കെ പഠിച്ചിറങ്ങിയാൽ മാത്രമേ അവർക്ക് ഒരു സംതൃപ്തികരമായിട്ട് അവരുടെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നാണ് പൊതുവെ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പൊതുവെ ആളുകൾ പൊതുവെ MBBS ഒന്ന് മാറ്റിപ്പിടിക്കാം എന്നുള്ളത്. അത് അപൂർവം പേരെ ഉള്ളൂ കേട്ടോ, അങ്ങനെ എല്ലാവരും അങ്ങനെ ഉള്ളവരാണെന്നല്ല. അപ്പൊ 80 പേരിൽ 2 കുട്ടികൾ അങ്ങനെ ഉണ്ട് എന്ന് മാത്രം. ഇപ്പൊ ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തില് അങ്ങനെ പിന്നെ അങ്ങനെയുള്ളവരും ഉണ്ടായിരുന്നു, നമ്മുടെ എൻ്റെ ക്ലാസ്സിലൊക്കെ അങ്ങനെ 1-2 പേര് കുട്ടികളുണ്ടായിരുന്നു. അങ്ങനെ ഉള്ള ഓരോ സമയത്തും വരും. അപ്പം അതാണ് അതിൻ്റെ ഒരു അഡ്മിഷൻ്റെ പ്രൊസീജിയറും ഒക്കെ. ഇനി എത്രത്തോളം റാങ്ക് കിട്ടിയാൽ BFSC കിട്ടും എന്ന് ചോദിച്ചാൽ, ഒരു 4,500 റാങ്കിനിടയിൽ വന്നാൽ നമുക്ക് കേരളത്തിന്റെ റാങ്ക് 4,500 എന്ന് പറയുമ്പോൾ ഏകദേശം ഓൾ ഇന്ത്യ റാങ്ക് ഒരു 40,000 അല്ലെങ്കിൽ 45,000 എന്ന് ഏകദേശം പറയാം അല്ലെ, ഓൾ ഇന്ത്യ റാങ്ക് പറയുമ്പോൾ. അപ്പം ആ ഒരു ലെവലിൽ വരുന്നവർക്ക് നമുക്ക് BFSC അഡ്മിഷൻ കിട്ടും എന്ന് പറയാം പൊതുവെ. അത് ഞാനൊരു ഒരു കൃത്യമായ കണക്കല്ല, ഓരോ വർഷവും ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും. പക്ഷേ നമ്മൾ എവിടെയാണ് ഇത് കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾക്കൊരു ഉള്ളിലൊരു സംശയം തോന്നുമ്പോൾ ഏകദേശം ഇത്ര റാങ്ക് ഉള്ളവർക്ക് കിട്ടും. പിന്നെ അതുപോലെ തന്നെയാണ് BTech ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി. അത് പ്ലസ് ടു കഴിഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാത്തമാറ്റിക്സ് ബാക്ക്ഗ്രൗണ്ട് വേണം. നല്ല ഇന്നത്തെ കാലത്ത് നല്ല സ്കോപ്പ് ഉള്ളൊരു കോഴ്സാണ്. അതായത് ഫുഡ് എന്ന് പറയുന്നതാണല്ലോ ഇന്നത്തെ, ഇപ്പോൾ കോവിഡ് വന്നു ഒരുപാട് നിങ്ങളുടെയൊക്കെ അച്ഛനമ്മമാരൊക്കെ ബുദ്ധിമുട്ടുന്നുണ്ടാവും കോവിഡ് ആയിട്ട് ബന്ധപ്പെടുത്തി, അങ്ങനെ ഒരു വരുമാനം നിലച്ചിരിക്കുന്നു അല്ലെങ്കിൽ എവിടെയും നമ്മൾ അത്തരം കാര്യങ്ങൾ കേൾക്കാം. പക്ഷേ കോവിഡ് എത്ര കോവിഡ് വന്നപ്പോഴും ഒരു തരത്തിലും ഉലയാതെ ഉള്ള ഒരു ഒരു മേഖല എന്ന് പറയുന്നത് ഫുഡ്
ഫുഡ് മേഖലയാണ്, ഫുഡ് പ്രൊഡക്ഷൻ മേഖല, അതുപോലെ തന്നെ ഫുഡ് സയൻസിന്റെ മേഖല ഒക്കെ അറിയാം അല്ലേ നിങ്ങൾ. പിന്നെ അല്ലേ, ഒരു പിന്നെ ഭക്ഷണം ഓൺലൈൻ ഓർഡർ ചെയ്യുകയും കഴിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളായിരിക്കും നിങ്ങൾ അല്ലേ. അപ്പൊ ഇനിയിപ്പോ മത്സ്യ മേഖലയെ പറ്റി, ഇപ്പൊ എന്തുകൊണ്ടാണ് ഇത് ഈ മത്സ്യമേഖല, മത്സ്യം ബി എഫ് എസ് സിക്ക് ഇത്ര പ്രാധാന്യം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഞങ്ങൾ അത് പഠിക്കേണ്ടത് എന്ന് പറയുമ്പോൾ ചെറിയ ചില ചില കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 13.7 മില്യൺ മെട്രിക് ടണ്ണാണ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു. അതിന് ഞാൻ ലക്ഷത്തിൽ എഴുതി അല്ലെ, 1 മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷമാണ്. അപ്പൊ 137.58 ലക്ഷം ടണ്ണാണ് നമ്മുടെ ഇന്ത്യയുടെ പിന്നെ മത്സ്യോത്പാദനം. അത് ഏതൊക്കെ മേഖലയെന്നാണെന്നുള്ളത് അടുത്ത സ്ലൈഡിൽ ഞാൻ പറയാം. ഇന്ത്യ എക്സ്പോർട്ട് ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് 46,589 കോടി രൂപയ്ക്ക് നമ്മൾ നമ്മുടെ മത്സ്യോൽപ്പന്നങ്ങൾ എക്സ്പോർട്ട് ചെയ്തിട്ട്, അത് ലോകത്തിന്റെ ഷെയറിൽ തന്നെ 7.7873% ആണ്. അപ്പൊ ഇന്ത്യ ഗ്ലോബൽ ഫുഡ് ഫിഷ് ബാസ്ക്കറ്റിലേക്ക് നമ്മൾ 7.75% നമ്മളാണ് കൊടുക്കുന്നത്. അക്വാകൾച്ചർ വെച്ച് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞ ജലകൃഷിയിൽ നമ്മൾ ജസ്റ്റ് ചൈനയ്ക്ക് ശേഷം 2nd സ്ഥാനത്താണ് നിൽക്കുന്നത്. ഇന്ത്യ ഏറ്റവും കൂടുതൽ സീ ഫുഡ് ഉണ്ടാക്കുന്ന രാജ്യങ്ങളിൽ 4th സ്ഥാനത്താണ് ഇന്ത്യ. ഇത് 1.24% ടോട്ടൽ ജി ഡി പിയിലേക്ക് നമ്മുടെ ഫിഷറീസ് സെക്ടർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അഗ്രികൾച്ചർ ജി ഡി പിയിലേക്ക് 7.28% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. എന്താണ് ജി ഡി പി എന്നുള്ളത് നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും അറിയുന്നുണ്ടാവും. ജി ഡി പി എന്ന് പറയുന്നത് ദ വാല്യൂ ഓഫ് ഓൾ ഫിനിഷ്ഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് മെയ്ഡ് ഇൻ ദ കൺട്രി ഡ്യൂറിംഗ് ദ സ്പെസിഫിക് പീരീഡിനാണ് നമ്മൾ ജി ഡി പി എന്ന് പറയുന്നത്. അപ്പൊ ഇനി ഒരു ആഗോള തലത്തിലുള്ള ഒരു വാല്യൂ നമുക്ക് നോക്കുമ്പോൾ ഫിഷ് പ്രൊഡക്ഷൻ 172.6 മില്യൺ മെട്രിക് ടണ്ണാണ്. ഇതൊന്നും അത്ര പ്രസക്തമല്ല, എന്നാലും ഞാൻ പറയാണ് അത്ര വലിയൊരു സെക്ടറാണെന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ പറയുന്നുള്ളൂ. അതിനകത്ത് നിന്ന് അക്വാകൾച്ചർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന 8 മില്യണാണ്, 80 മില്യൺ മെട്രിക് ടണ്ണാണ്. ക്യാപ്ചർ ഫിഷറീസ് എന്താണെന്ന് ഞാൻ അടുത്തത് പറയും. അതായത് മത്സ്യബന്ധനം വഴി പിടിക്കുന്ന മത്സ്യം 92.5 ആണ്. അപ്പൊ ആഗോള തലത്തിൽ പിന്നെ ക്യാപ്ചർ ഫിഷറീസ് ആണ്, അതായത് മത്സ്യബന്ധനമാണ് കുറച്ച് മുന്നിട്ട് നിൽക്കുന്നത്. നിങ്ങൾക്ക് രണ്ട് പിന്നെ വിലകൾ അതിനകത്ത് ആ വാല്യൂസ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. അത് $353 ബില്യൺ ബിസിനസ് ഉണ്ട്. അപ്പൊ ഇനി മത്സ്യങ്ങളെ പറ്റി ഒന്ന് പറയുമ്പോൾ മത്സ്യങ്ങൾ രണ്ട് തരത്തിലുണ്ട്. രണ്ടിന്റെ ഞാൻ ഉദാഹരണം ഞാൻ പറഞ്ഞിരിക്കുന്നു. ഒന്ന് പിന്നെ ഐല പോലെയുള്ള മത്സ്യങ്ങൾ, മാക്രൽ, പിന്നെ ഷാർക്ക് എന്ന് പറയുന്ന സ്രാവിനത്തിൽപ്പെട്ട മത്സ്യങ്ങൾ. ഇവരൊക്കെയാണ് സാധാരണ ഫിൻ ഫിഷസ് എന്ന് പറയുന്നത്, അതായത് ചിറകുള്ള മത്സ്യങ്ങൾ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദ ബോഡി കവേർഡ് വിത്ത് സ്കെയിൽസ് ആൻഡ് ആക്ച്വലി ബ്രീത്തിങ് ബൈ വെർച്യു ഓഫ് ഗിൽസ്, അക്വാട്ടിക് വെർട്ടിബ്രേറ്റ്സ്, ഇതെല്ലാം ഈ ഈ രണ്ട് ഈ മത്സ്യങ്ങൾക്ക് ഫിൻ ഫിഷസിന് ബാധകമാണ്. പിന്നെയുള്ളൊരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഷെൽഫിഷസ് ആണ്. ഇപ്പൊ നമ്മൾ പറയുമ്പോൾ ചെമ്മീൻ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അതൊരു മീനാണെന്ന്, ചെമ്മീൻ എന്നാണ് പറയുന്നത്. പക്ഷെ ചെമ്മീൻ സത്യം പറഞ്ഞാൽ ഒരു മീൻ വിഭാഗത്തിൽ പെടുന്നതല്ല, നിങ്ങൾക്കറിയാം. അത് ക്രസ്റ്റേഷ്യ എന്ന് പറയുന്ന ഒരു ലോവർ ഗ്രൂപ്പ് ഓഫ് അനിമൽസ്, അതിനെ നമ്മൾ ഷെൽഫിഷസ് എന്ന് പറയുന്നു. അപ്പം ഷെൽഫിഷസ് എങ്ങനെയാണ് അറിയുന്നത്? ഒന്നുകിൽ അതിൻ്റെ പുറം തോടുണ്ടാവും, അല്ലെങ്കിൽ ഒരു പക്ഷേ അകത്ത് തന്നെ ഉണ്ടാവും ഒരു തോട്. എന്താണ് നിങ്ങൾക്കറിയാം അല്ലേ, കണവ നാക്ക് എന്നൊക്കെ പറയുന്ന കണവ, പിന്നെ അത്തരം കട്ടിൽ ഫിഷ് എന്നൊക്കെ പറയുന്ന അതിനകത്തുള്ള ഇതാണ്. അതുപോലെ തന്നെ കക്കകൾ, അതുപോലെ ഞണ്ട്, ഇതിനൊക്കെ ഒന്നുകിൽ ഒരു പുറം തോടുണ്ടാവും, അല്ലെങ്കിൽ അകത്ത് തന്നെ ഒരു തോട് പോലുള്ളത് ഉണ്ടാവും. അതിന് നമ്മൾ ഷെൽഫിഷസ് എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്കറിയാം, നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു, ചെമ്മീനാണോ മീനാണോ ഇഷ്ടം എന്ന് ചോദിക്കും. മിക്കവാറും എല്ലാവർക്കും ഷെൽഫിഷ് ആണ് ഇഷ്ടം എന്ന് പറയും. കാരണം കൂടുതൽ കഴിക്കാൻ ടേസ്റ്റും കുറച്ചുകൂടി എന്താ പറയാ പൊതുവെ മാർക്കറ്റ് ഡിമാൻഡ് ഒക്കെ ഉള്ളത് ഷെൽഫിഷസിനാണെന്ന് പൊതുവെ പറയാം. ഇനിയാണ് രണ്ട് തരം ഫിഷറി എന്ന് പറയുന്നത്. ഒന്ന് കൾച്ചർ ഫിഷറിയാണ്, അതായത് കൾച്ചർ ഫിഷറി എന്ന് പറഞ്ഞാൽ മത്സ്യ കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്നതാണ് നമ്മൾ കൾച്ചർ ഫിഷറി എന്ന് പറയുന്നത്. പിന്നെയുള്ളത് ക്യാപ്ചർ ഫിഷറിയാണ്, അതായത് മത്സ്യബന്ധനം, അതായത് കടലുകളിൽ നിന്നും മറ്റു വലിയ പൊതുജലാശയങ്ങളിൽ നിന്നും പിടിച്ചെടുക്കുന്ന മത്സ്യങ്ങളെയാണ് നമ്മൾ ക്യാപ്ചർ ഫിഷറീസ് എന്ന് പറയുന്നത്. പിന്നെ മത്സ്യം വളർത്തുന്നതിന് അക്വാകൾച്ചർ എന്ന് പറയുന്നത് കൾച്ചർ ഫിഷറി എന്ന് പറയും. ഇനി ഫിഷറി എന്നുള്ള വാക്ക് നമ്മൾ മത്സ്യബന്ധനം ചെയ്യുന്ന അതിനെയാണ് നമ്മൾ ഫിഷറി എന്ന് പറയുന്നത്. അത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ഇൻലാൻഡ് ഫിഷറി എന്ന് പറയും,
പിന്നെ ഒന്ന് മെറീൻ ഫിഷറി എന്ന് പറയും. അപ്പൊ ഇൻലാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉൾ നാടൻ ജലശേഖരങ്ങളിൽ നിന്നുള്ള ഇപ്പൊ കവേമ്പനാട് കായൽ അല്ലെങ്കിൽ മറ്റു പുഴകള് അതൊക്കെയാണ് നമ്മൾ ഇൻലാൻഡ് ഫിഷറി എന്ന് പറയും. മെറീൻ ഫിഷറി എന്ന് പറയുന്നത് വലിയ കടലുകളിൽ പോയി ഓപ്പൺ വാട്ടർ പിന്നെ സമുദ്രങ്ങളിൽ നിന്ന് മത്സ്യം പിടിക്കുന്നതിനാണ് നമ്മൾ മെറീൻ ഫിഷറി എന്ന് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ മത്സ്യം ഉൽപാദനം ഇത്ര ഒരു പ്രാധാന്യത്തോടുകൂടി നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്ന് വെച്ചാൽ, അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ഒന്നാമത്തെ നമ്മുടെ ഭയാനകമായിട്ടുള്ള ജനസംഖ്യാ വർധനവാണ്. ഇപ്പൊ നിങ്ങൾക്കറിയാം ഏകദേശം 750 കോടി ജനങ്ങൾ ഉണ്ട് ഇവിടെ അല്ലെ, 750 കോടി 7.5 ബില്യൺ ആണ്. അപ്പൊ ഇത് 2056 ആവുമ്പോഴേക്കും ഏകദേശം അതൊരു 1000 കോടി എന്ന് പറയുന്ന ഇതിന്റെ അടുത്തെത്തുന്നാണ് നമ്മുടെ പിന്നെ ശാസ്ത്രജ്ഞന്മാര് കണക്കാക്കി. ഓരോ ദിവസം ചെല്ലും തോറും ഈ ജനസംഖ്യ ഇങ്ങനെ കൂടി വരുന്നു. അപ്പം സ്വാഭാവികമായിട്ടും ജനങ്ങൾ കൂടുതൽ ഉണ്ടാവുമ്പം എന്താ വേണ്ടത്? അനുബന്ധമായിട്ട് അതിനകത്ത് അനുബന്ധമായിട്ട് കൂടുതൽ ഭക്ഷണ പദാർത്ഥം ഉണ്ടാക്കിയേ തീരൂ. അപ്പം ആ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ള മേഖലകൾ ഞാൻ പറഞ്ഞു, ഒന്ന് അഗ്രികൾച്ചർ നേരത്തെ പറഞ്ഞു, ഒന്ന് അനിമൽ ഹസ്ബൻഡറി പറഞ്ഞു, പിന്നെയുള്ള മേഖല ഫിഷറീസും അക്വാകൾച്ചറും ആണ്. അതിനകത്ത് അഗ്രികൾച്ചർ നിങ്ങൾക്കറിയാം ഏകദേശം 2 ബില്യൺ ഹെക്ടറുകളിലാണ് പിന്നെ ഇപ്പം പരന്നു കിടക്കുന്നത് നമ്മുടെ അഗ്രികൾച്ചർ ലാൻഡ്. അതുപോലെ തന്നെ നമ്മുടെ ആവറേജ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഏകദേശം 2.6 ബില്യൺ മെട്രിക് ടണ്ണാണ്. അപ്പൊ അതിങ്ങനെ വലിയ രീതിയിലുള്ളൊരു വളർച്ച വളരുന്നുണ്ട്, പക്ഷെ അത്ര വലിയ രീതിയിലുള്ള വളർച്ച അതിന്നും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യം. അതുപോലെ തന്നെ പിന്നെയുള്ളത് ഏകദേശം പിന്നെ അനിമൽ ഹസ്ബൻഡറിയാണ്. അത് ഒരുമാതിരി കുറേ സ്ഥലങ്ങളിലൊക്കെ അത് സാച്ചുറേഷനിൽ എത്തിയിരിക്കുന്നു. അപ്പൊ നമുക്ക് ജനസംഖ്യ ഇങ്ങനെ കൂടുന്നു, ഇതിനനുസരിച്ച് മത്സ്യം ഭക്ഷണം ഉൽപ്പാദിപ്പിക്കേണ്ടതുണ്ട്. അപ്പൊ നല്ല ഭക്ഷണം എന്തുണ്ട് എന്നുള്ളൊരു ചോദ്യത്തിലാണ് കൂടുതൽ കൂടുതൽ മത്സ്യം ഉൽപ്പാദിപ്പിക്കാം. 1957 ഈ പിന്നെ നല്ല ശാസ്ത്രീയമായിട്ടുള്ള കൃഷി വന്നത് തുടങ്ങിയത് എന്ന് പറയാം. അതായത് ജലകൃഷിയുടെ ചരിത്രം നോക്കുമ്പോൾ 6000 വർഷത്തെ പഴക്കമുണ്ട്. 6000 വർഷമായിട്ട് മനുഷ്യരിൽ നിന്ന് ജലകൃഷി ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു ശാസ്ത്രീയ മുഖം കിട്ടിയത് 1957 തുടങ്ങിയിട്ടാണ്. ആ 57 തുടങ്ങി ഇന്ന ദിവസം വരെയും എന്നും 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 വളർന്നു വരുന്ന ഒരു മേഖല എന്ന് പറയുന്നത് അക്വാകൾച്ചറാണ്, ജലകൃഷിയായിട്ട് ബന്ധപ്പെടുത്തിയ മേഖലയാണ്. അപ്പം ഈവൻ ക്യാപ്ചർ ഫിഷറീസ് അതായത് കടലിൽ നിന്നുള്ള മത്സ്യബന്ധനത്തിന് തന്നെ ചില കുറെ പോരായ്മകളുണ്ട്. പോരായ്മകളുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ടൊക്കെ മനുഷ്യാധ്വാനം ഉപയോഗിച്ചുകൊണ്ട് ചെറിയ വള്ളങ്ങളിൽ തുഴഞ്ഞു പോയി ചെറിയ വലകൾ ഉപയോഗിച്ചുകൊണ്ട് മത്സ്യം പിടിച്ചിരുന്നു. ആ സമയത്തൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷേ പിന്നീട് എന്തായി? പിന്നീട് വലിയ രീതിയിലുള്ള മെക്കനൈസേഷൻ വന്നു, പിന്നെ വലിയ രീതിയിലുള്ള മോട്ടറൈസേഷൻ വന്നു. എന്താണ് ഇതിൻ്റെ രണ്ടിൻ്റെ മോട്ടറൈസേഷൻ ആൻഡ് മെക്കനൈസേഷൻ എന്ന് പറഞ്ഞാൽ, മോട്ടറൈസേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ദേഹാധ്വാനം കൊണ്ട് തുഴയേണ്ടതില്ല, മറിച്ച് നമ്മുടെ പിന്നെ നല്ല നല്ല എഞ്ചിനുകൾ നമ്മൾ കണ്ടുപിടിച്ചു, എഞ്ചിൻ ഫിറ്റ് ചെയ്യുക പോവുക. അപ്പം അതാണ് മോട്ടറൈസേഷൻ. പിന്നെ മെക്കനൈസേഷൻ എന്ന് പറഞ്ഞാൽ അന്നൊക്കെ വലകൾ നമ്മൾ വീശുന്നു, പിന്നെ അത് ബുദ്ധിമുട്ടി പിടിച്ച് മനുഷ്യൻ്റെ കൈകളെ കൊണ്ട് തന്നെ പിടിച്ച് കയറ്റുന്നു, അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ അങ്ങനെയല്ല ചെയ്യുന്നത്. ഇപ്പൊ 5, 6, 10 കിലോമീറ്റർ നീളമുള്ള വലിയ വലകൾ, 10 കിലോമീറ്റർ നീളമുള്ള വലകളോ എന്നായിരിക്കും നിങ്ങൾ സംശയിക്കുന്നത്. തീർച്ചയായിട്ടുണ്ട്, അത്ര നീളത്തിലുള്ള വലകൾ. അപ്പൊ നിങ്ങൾക്കറിയാം അതിന്റെ ഭാരം ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പം അത് പിടിച്ചു കയറ്റാൻ മനുഷ്യരെ കൊണ്ട് സാധിക്കുമോ? ഒരിക്കലുമില്ല. അപ്പൊ അതിന് എന്താണ് വേണം? നല്ല എഞ്ചിൻ പ്രവർത്തിക്കണം. അങ്ങനെ വലിയ എഞ്ചിനുകൾ പ്രവർത്തിച്ചാണ് ടൺ കണക്കിന് ഒരു ഒരു വല കയറ്റുമ്പോൾ 300, 400, 500 ടൺ മത്സ്യമാണ് അകത്തേക്ക് കയറുക എന്ന് നിങ്ങൾ ഓർക്കണം. അപ്പം 500, 600 ടണ്ണൊക്കെ എടുത്തു കയറ്റാൻ വേണ്ടി മനുഷ്യർക്ക് സാധിക്കുമോ? ഇല്ല. അപ്പം അതുകൊണ്ട് മെക്കനൈസേഷൻ വന്നു. അപ്പം ഇതിന് രണ്ടും കൂടി ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എന്തുണ്ടായി? വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ആദ്യം വിചാരിച്ചിരുന്ന കടല് ഓ അതിങ്ങനെ അനന്തമായി കിടക്കുകയല്ലേ, നമുക്ക് അത് വറ്റുന്ന പ്രശ്നമേ ഇല്ല, അവിടെ മത്സ്യം തീരുന്ന പ്രശ്നമേ ഇല്ല എന്നായിരുന്നു ആദ്യമൊക്കെ വിചാരിച്ചിരുന്നത്. പക്ഷെ ഇപ്പം ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചു ഈ കടലിലെ മത്സ്യങ്ങൾക്കും ഒരു പരിധിയുണ്ട്. അത് മാക്സിമം സസ്റ്റൈനബിൾ ലീഗൽ എന്ന് പറയുന്നു, MSY. അപ്പം MSY ഇതൊക്കെ നിങ്ങൾ ഫിഷറീസ് പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും ഈ ഇത്തരം വാക്കുകളൊക്കെ വളരെ പ്രസക്തമായിരിക്കും ജീവിതത്തിൽ. അതുകൊണ്ട്
മൊബൈൽ ഫോണിൽ കേൾക്കുന്നവരൊക്കെ എവിടെയെങ്കിലും ഒന്ന് എഴുതി വെച്ചാൽ കൊള്ളാം. മാക്സിമം സസ്റ്റൈനബിൾ ഈൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി പോസിബിൾ വിത്തൗട്ട് അഫക്റ്റിംഗ് ദ ഫ്യൂച്ചർ സ്റ്റോക്ക് എന്നാണ് അതിന്റെ ഡെഫിനേഷൻ. നമ്മളൊരു ഒരു കിണറുണ്ട്, ആ കിണറിൽ നമ്മൾ കുടിവെള്ളം എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പൊ നമ്മൾ 10 ബക്കറ്റ് വെള്ളം എല്ലാ ദിവസവും അതിൽ നിന്ന് കോരിയെടുക്കും. 10 ബക്കറ്റ് കോരും, നാളെ വെള്ളം കുറയുമോ? ഒരിക്കലും ഇല്ല. 10 ബക്കറ്റ് വെള്ളം കോരും, ആ വെള്ളം തിരിച്ചു നിറയും. പക്ഷേ നമ്മൾ പെട്ടെന്നാണ് ഒരു ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ ആ ഗ്രാമം മുഴുവൻ വെള്ളമില്ല, നിങ്ങളുടെ ഈ കിണറിൽ മാത്രമേ വെള്ളമുള്ളൂ. ആ അവസ്ഥയിൽ പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഈ കിണറിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്തോളാൻ സമ്മതിച്ചു. അങ്ങനെ പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം ഉണ്ടാവുമോ? അപ്പോൾ ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ നമുക്ക് പരമാവധി എടുക്കാവുന്ന ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ വിത്തൗട്ട് അഫക്റ്റിംഗ് ദ ഫ്യൂച്ചർ സ്റ്റോറേജ് ഓഫ് വാട്ടർ ഈസ് കോൾഡ് ആക്ച്വലി നോ മാക്സിമം സസ്റ്റൈനബിൾ ഈൽഡ് MSY. അപ്പം ഇൻ ഫിഷറീസ് ഓൾസോ ദറ്റ് വേർഡ് ഈസ് വെരി വെരി വാട്ട് യൂസ് എ പെക്യൂലിയർ ആൻഡ് പെർട്ടിനന്റ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇഫ് യു ആർ കാച്ചിങ് എ ക്വാണ്ടിറ്റി ഓഫ് ഫിഷ് വിച്ച് ഇസ് ബിയോണ്ട് ദ MSY, ദാറ്റ് വിൽ ബി അഫക്റ്റിംഗ് യുവർ ഫ്യൂച്ചർ സ്റ്റോക്സ് എന്ന് പറയുന്നത്. അപ്പം 1961 നമ്മൾ ഒരാൾക്ക് മത്സ്യം കഴിക്കാൻ കിട്ടിയിരുന്നത് ആകെ 9 കിലോ ആണ് ഒരു വർഷം. 9 കിലോ മത്സ്യം ഒരു വർഷത്തിൽ ഒരാൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ നമുക്കറിയാം 2019 വില എന്ന് പറയുന്നത് അത് 20.8 കിലോ മത്സ്യം നമ്മളിപ്പം കിട്ടുന്നുണ്ട് ഒരാൾക്ക് കഴിക്കാൻ. ഇനി ഇത് ഇന്ത്യയുടെ വില എടുത്താലുണ്ട്, ഇത് പിന്നെ ഈ വില കുറെ കുറവാണ്. കാരണം ഇന്ത്യയിൽ നിങ്ങൾക്കറിയാം ഒരുപാട് വെജിറ്റേറിയൻസ് ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. കുറെ പേര് മത്സ്യം കഴിക്കുന്നവരല്ല. മത്സ്യം കഴിക്കാത്ത ആളുകളോട് എനിക്ക് എപ്പോഴും വലിയ സഹതാപം ഉണ്ട് കേട്ടോ. കാരണം മത്സ്യത്തിൽ നിന്ന് കിട്ടുന്ന ന്യൂട്രിയൻസ് വേറെ ഒരു ഭക്ഷണ പദാർത്ഥത്തിൽ നിന്ന് കിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ മത്സ്യശാസ്ത്രജ്ഞനായതുകൊണ്ട് മത്സ്യം കഴിക്കാൻ പറയണമെന്നുള്ളതല്ല. കാരണം മനസ്സിലാക്കേണ്ടത് മത്സ്യത്തിൽ നിന്ന് കിട്ടുന്ന ആ പ്രത്യേക തരത്തിലുള്ള ന്യൂട്രിയൻസ്. അപ്പം എന്തൊക്കെ ന്യൂട്രിയൻസ് ആണെന്ന് നമുക്ക് അടുത്ത പിന്നീട് കാണാം. അപ്പം അത് പിന്നെ ഇന്ത്യയിലെ വില അതെടുക്കുമ്പോൾ 10 താഴെയാണ്. അതായത് 1961 ലോകമാകമാനം കഴിച്ചിരുന്ന ആവറേജ് വാല്യൂവിനേക്കാൾ കുറവാണ് ഇന്ത്യയിലെ മത്സ്യത്തിൻ്റെ ഉപഭോഗം. പക്ഷേ കേരളത്തിൽ നിങ്ങൾക്കറിയാം, കേരളത്തിൽ നിങ്ങളെ നിങ്ങളുടെ ഇൻഡിവിജ്വൽ ഓരോരുത്തരും കഴിക്കുന്ന എടുത്തു നോക്കിയാൽ നിങ്ങൾക്കറിയാം അല്ലേ ഒരു വർഷത്തിൽ നിങ്ങൾ എത്ര കഴിക്കുന്നു. തീർച്ചയായിട്ടും 30 കിലോ, 40 കിലോ, 50 കിലോ ഒക്കെ നമ്മൾ ഓരോരുത്തരും കഴിക്കുന്നുണ്ടാവണം അല്ലേ, മത്സ്യം കഴിക്കുന്നവർ. കഴിക്കാത്തവരെ പറ്റി ഞാൻ പറയുന്നില്ല. ഇപ്പം ചില വെജിറ്റേറിയൻ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾ, ബ്രാഹ്മിൻസ് ആയിട്ടുള്ള ആളുകൾ, അങ്ങനെയുള്ള കുറച്ച് പേര് ഒന്നും മത്സ്യം ഉപയോഗിക്കുന്നവരല്ല. പക്ഷേ അവരെയൊക്കെ മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലാവരും നമ്മൾ സാധാരണ നന്നായിട്ട് മത്സ്യം കഴിക്കുന്നവരാണ്. അക്വാകൾച്ചറിനെ പറ്റി ഞാൻ പറഞ്ഞു. 3 തരത്തിലാണ് അക്വാകൾച്ചർ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. 1 ഫ്രഷ് വാട്ടർ അക്വാകൾച്ചർ, 1 മെറൈൻ അക്വാകൾച്ചർ എന്ന് പറയുന്നത്, അതായത് സമുദ്രത്തിലുള്ള കൃഷി, മറ്റേത് ശുദ്ധജലത്തിലുള്ള കൃഷി, പിന്നെ അല്ലെങ്കിൽ സമുദ്രജലത്തിനും ശുദ്ധജലത്തിന് ഇടയിലുള്ള ബ്രാക്കിഷ് വാട്ടർ എന്ന് പറയുന്ന ഒരു ജലത്തിലുള്ള മത്സ്യകൃഷി. പ്രധാനമായിട്ട് ലൊക്കേഷൻ വെച്ച് ലാൻഡ് ബേസ്ഡും ഓപ്പൺ വാട്ടറുമാണ്. അത് നിങ്ങൾക്ക് പ്രസക്തല്ല, പക്ഷെ ഇന്റൻസിറ്റി അനുസരിച്ച് ഇതിനെ പല വിധത്തിൽ മാറ്റാം. അപ്പം ഉദാഹരണത്തിന് എക്സ്റ്റെൻസീവ് ഫാമിംഗ്, അത് അഗ്രികൾച്ചറിലുള്ള പോലെ തന്നെയാണ്. അതുപോലെ മോഡിഫൈഡ് എക്സ്റ്റെൻസീവ്, സെമി ഇന്റൻസീവ്, ഇന്റൻസീവ്, സൂപ്പർ ഇന്റൻസീവ്. ഇപ്പോഴൊക്കെ നിങ്ങളറിയാം ബയോഫ്ലോക്ക് എന്ന് പറഞ്ഞ കൃഷി രീതി നിങ്ങൾ എപ്പോഴും പേപ്പറിലൊക്കെ കാണുന്നുണ്ടാവും. ഒരു ചെറിയ ടാങ്ക് ഉപയോഗിച്ചുകൊണ്ട് തന്നെ 50 കിലോ, 100 കിലോ മത്സ്യം ഉൽപ്പാദിപ്പിക്കാവുന്ന ചെറിയ യൂണിറ്റുകളാണ്. അത് സൂപ്പർ ഇന്റൻസീവ് കൃഷി രീതി എന്ന് പറയുന്ന രീതിയിലുള്ള കൃഷി. അതുപോലെ ഇതിന്റെ ഫെസിലിറ്റീസ് പറഞ്ഞാൽ സാധാരണ കുളങ്ങളിലുള്ള മത്സ്യകൃഷി, പിന്നെ അതിനെ തന്നെ കുളം കുഴിച്ചുള്ള മത്സ്യകൃഷി, അതല്ലെങ്കിൽ നല്ല പാടങ്ങൾ പോലുള്ള വെള്ളം കെട്ടി നിൽക്കാവുന്ന സ്ഥലങ്ങളിൽ വെള്ളം കെട്ടി നിർത്തി ചുറ്റും വണ്ട് പിടിച്ചിട്ടുള്ള ലെവി പോണ്ട്സ് എന്ന് പറഞ്ഞ സിസ്റ്റം. പിന്നെ നിങ്ങൾ കണ്ടു കാണും നമ്മുടെ പിന്നെ കായലുകളിലും ഒക്കെ ഉള്ളത് കൂട് കൃഷി, കേജസ്, അല്ലെങ്കിൽ പെൻ കൃഷി, വളപ്പ് എന്ന് മലയാളത്തിൽ പറയുന്നു, വളപ്പ് കൃഷി. പിന്നെ ഉള്ളത് റീസർക്കുലേറ്റിംഗ് അക്വാകൾച്ചർ സിസ്റ്റം എന്ന് പറയുന്ന റാസ് എന്ന് പറയുന്ന സിസ്റ്റം. പിന്നെ അക്വാപോണിക്സ്, അക്വാപോണിക്സ് എന്ന് പറയുന്നത് നമ്മള് പിന്നെ അക്വാപോണിക്സിന്റെ ഒരു സംഗതി നിങ്ങൾ എല്ലാം കേട്ട് കാണും. അക്വാപോണിക്സ് അല്ലെ, അക്വാപോണിക്സ് എന്ന് പറഞ്ഞാൽ അക്വാകൾച്ചർ ഉണ്ട് പ്ലസ് ഹൈഡ്രോപോണിക്സ് ആണ്. അപ്പൊ അക്വാകൾച്ചറിന്റെ അക്വായും ഹൈഡ്രോപോണിക്സിന്റെ പോണിക്സും ആണ് എടുത്തിരിക്കുന്നത്. എങ്ങനെയാണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈഡ്രോപോണിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണില്ലാതെയുള്ള അഗ്രികൾച്ചറിനെയാണ് നമ്മൾ ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത്.
അപ്പം മണ്ണില്ലാതെ എങ്ങനെയാ ചെയ്യുന്നത്? മറ്റ് മീഡിയം ഉപയോഗിച്ചുകൊണ്ട്, വെള്ളം പോലെയുള്ള മീഡിയംസ് ഉപയോഗിച്ചുകൊണ്ടുള്ള കൃഷി രീതിയാണ്. അപ്പൊ അതാണ് അക്വാപോണിക്സ്. അത് വളരെ വളരെ പ്രധാനമാണ്. കാരണം ഇപ്പോ അത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കഥ തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു. ഒരു ഹോർലിക്സ് ബോട്ടിൽ, ഹോർലിക്സ് എടുക്കുന്ന കുപ്പി അല്ലെങ്കിൽ സാധാരണ ഒരു കുപ്പിയിൽ, ഇപ്പം ഞങ്ങളുടെയൊക്കെ പ്രായത്തിൽ ഇത് ചെയ്യാത്തവർ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോ ഒക്കെ നിങ്ങൾക്കൊന്നും അതിനുള്ള ഒരു അവസരം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഞങ്ങളൊക്കെ തോടുകളിൽ നിന്നും പുഴകളിൽ നിന്നും കൈത്തോടുകളിൽ നിന്നും വയലുകളിൽ നിന്നും പാടങ്ങളിൽ നിന്നും ഒക്കെ കുഞ്ഞു കുഞ്ഞു മത്സ്യങ്ങളെ പിടിച്ച് ഈ ഹോർലിക്സ് കുപ്പിയിൽ ഇടുമായിരുന്നു. ഹോർലിക്സ് കുപ്പിയിൽ ഇടുമ്പോ തന്നെ ഞങ്ങളുടെ അമ്മമാര് പറയും, അയ്യോ അതിനെ കുഞ്ഞു എന്തിനാണ് ആ മത്സ്യത്തെ പിടിച്ച് ഇതിനകത്ത് കുപ്പിയിലിടുന്നത്, അത് രണ്ടു ദിവസത്തിനകം ചത്തുപോകും എന്ന് പറയും. അപ്പൊ പക്ഷെ കുട്ടികളായിരുന്ന സമയത്ത് ഞങ്ങൾക്ക് അത് മനസ്സിലാവില്ല. അല്ല, ഞാൻ എല്ലാ ദിവസവും ആഹാരം കൊടുത്തോളും ഇതിന് എന്ന് പറയും. പക്ഷേ എത്ര ആഹാരം കൊടുക്കും, ഊറെ കൊണ്ട് ചോറും മറ്റു സംഗതികളെല്ലാം കൊണ്ടിടും ഇടും. പക്ഷെ അവസാനം മത്സ്യം രണ്ടു മൂന്ന് നാല് ദിവസം മത്സ്യം ചത്തുപോകും. അപ്പൊ എന്തുകൊണ്ടാണ് മത്സ്യം ചാവുന്നതെന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ വെള്ളം മാറ്റേണ്ടതുണ്ട് എന്ന് പറയും. അന്ന് അമ്മമാര് പറഞ്ഞത് വെള്ളം മാറ്റേണ്ടതുണ്ട്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ മത്സ്യം ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഇതിന്ന് ശ്വസിച്ചുകൊണ്ടിരിക്കും. അപ്പം മത്സ്യം ശ്വസിക്കുന്നത് വെള്ളത്തിൽ അലിഞ്ഞു കയറുന്നിരിക്കുന്ന വായുവാണ്. അതിനെ നമ്മൾ ഡി ഒ എന്നാണ് ഇംഗ്ലീഷ് പറയാം. ഡിസോൾവ്ഡ് ഓക്സിജൻ എന്നുള്ളതിന്റെ ഷോർട്ട് ഫോമാണ് ഡി ഒ. അപ്പം ഈ ഡി ഒ നമ്മൾ കുറഞ്ഞു കുറഞ്ഞു വരും. അതായത് ആ വെള്ളത്തിലുള്ള പിന്നെ ഡിസോൾവ്ഡ് ഓക്സിജൻ കുറയുന്നു. ആ ഓക്സിജൻ വലിച്ചെടുത്തു കഴിയുമ്പം ഇതാവില്ലേ. ഇപ്പൊ നമ്മളൊരു മുറിയിൽ ഇരിക്കുന്നു, ആ മുറി മുഴുവൻ, അല്ലെങ്കിൽ വേണ്ട കാറിലിരിക്കുന്നു ഒന്ന് കൂട്ട്, കാറിന്റെ മുഴുവൻ ചില്ലുകളും എല്ലാം കയറ്റി വെച്ച് അതിന്റെ എല്ലാം അടിച്ച് ചിലപ്പോൾ ശ്വാസം മുട്ടി മരിച്ചു പോവില്ലേ കുറെ നേരം കഴിയുമ്പോൾ എന്ന് പറഞ്ഞ മാതിരി അങ്ങനെ ആണ് മത്സ്യങ്ങൾ ചത്തുപോകുന്നത്. അപ്പൊ അതിന് ഓക്സിജൻ പുതിയ വെള്ളം ചേർക്കേണ്ടതുണ്ട്. അപ്പൊ പുതിയ ഓക്സിജൻ അതിനകത്ത് വരും. അങ്ങനെയുള്ള വെള്ളം മാറ്റുക എന്ന് പറയാം. അപ്പോ അതിന്റെ രണ്ടാമത്തെ ഒരു കാരണം നമ്മൾ ഇട്ടുകൊടുക്കുന്ന തീറ്റയും അതുപോലെ തന്നെ ഈ ഫിഷിന്റെ കാഷ്ടവും എക്സ്ക്രീറ്റ് ഓഫ് ദ ഫിഷ് ആക്ച്വലി ഇറ്റ് കണ്ടെയ്ൻസ് എ ടോക്സിക് കോമ്പൗണ്ട് കോൾഡ് അമോണിയ. അപ്പം ഈ വെള്ളത്തിൽ നമ്മുടെ ഈ കുപ്പിയിലുള്ള വെള്ളത്തിൽ എന്തുണ്ടാവും എന്നറിയോ? ഓക്സിജൻ കുറയുന്നു മത്സ്യം ശ്വസിക്കുന്നത് കൊണ്ട്. ഒന്ന്, തീരെ ശ്വാസം കിട്ടാതാകുമ്പോൾ മത്സ്യം പിന്നെ അതിന്റെ പിന്നെ മുകൾ തട്ടിൽ വന്നിട്ട് ശ്വസിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ കാരണം ഈ ഇതിന്റെ അമോണിയയാണ് ഇതിന്റെ പിന്നെ എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ്. അതായത് ഫീക്കൽ മാറ്റർ അമോണിയ ആണ് പിന്നെ ഉള്ളത്. അപ്പം ഈ അമോണിയ വെള്ളത്തിൽ കലരും. അമോണിയ വെള്ളത്തിൽ കലർന്നാൽ ഒന്നിനും ജീവിക്കാൻ പറ്റില്ല അല്ലെ? മത്സ്യം മാത്രമല്ല, അമോണിയ വാതകം ചോർന്നു, ആറു പേർ ഗുരുതരാവസ്ഥയിൽ, എല്ലാം പേപ്പറിൽ നിങ്ങൾ കാണുന്നതാണ് ഇപ്പോൾ. അപ്പൊ അങ്ങനെ പിന്നെ അമോണിയ കൂടി അങ്ങനെ ഓക്സിജൻ കുറഞ്ഞു മത്സ്യം ചാവുന്നു. അപ്പം അക്വാപോണിക്സിന്റെ സിസ്റ്റം എന്തുകൊണ്ടാണ് എന്താണെന്ന് വെച്ചാൽ ഈ വെള്ളത്തിനെ നമ്മൾ അപ്പൊ നമ്മൾ അതിനെ എന്തുകൊണ്ട് എന്ത് ചെയ്യുന്നു വെച്ചാൽ റീസർക്കുലേറ്ററി അക്വാപോണിക്സ് സിസ്റ്റം റാസിൽ എന്താന്ന് വെച്ചാൽ ഈ വെള്ളം നമ്മൾ ഒരു ഫിൽറ്ററിൽ കൂടി പാസ് ചെയ്തിട്ട് തിരിച്ചു വിടും. അപ്പൊ ഫിൽറ്ററിൽ പാസ് ചെയ്യുമ്പോൾ എന്തുണ്ടാവുന്ന വെച്ചാൽ പിന്നെ അത് പിന്നെ ഫിൽട്രേഷൻ ബെഡിലുള്ളത് പിന്നെ ചില നല്ല ബാക്ടീരിയകളാണ്. നല്ല ബാക്ടീരിയ എന്ന് പറയുന്നത് ഒന്ന് നൈട്രോസോമോണാസ് എന്ന് പറയുന്ന ബാക്ടീരിയ ഉണ്ട്, നൈട്രോബാക്ടർ എന്ന് പറയുന്ന വേറൊരു ബാക്ടീരിയൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ഇവർ ഈ വെള്ളത്തിനെ ശുദ്ധീകരിച്ചുകൊണ്ട് അമോണിയ മാറ്റി നൈട്രൈറ്റ് ആക്കുകയും നൈട്രൈറ്റിനെ നൈട്രേറ്റ് ആക്കുകയും ചെയ്ത് ആ വെള്ളത്തിനെ ശുദ്ധീകരിക്കും. അപ്പൊ അതാണ് ഫിൽട്രേഷൻ നടക്കുന്നത്, റാസ്. അതാണ് അക്വാപോണിക്സിൽ എന്താണെന്ന് വെച്ചാൽ ഈ അമോണിയ കലർന്ന വെള്ളം എന്ന് പറയുന്നത്, അമോണിയ എന്ന് പറഞ്ഞാൽ നല്ല വളമാണ്, അത് നമ്മൾ വേറെ ഒരു ബെഡിലേക്ക്, ഒരു ചെടികൾ നിൽക്കുന്ന ഒരു ബെഡിലേക്ക് ഇടും. അങ്ങനെ ആ ചെടികൾ ആ ബെഡിൽ നിന്നും അമോണിയ വലിച്ചെടുക്കും. അങ്ങനെ ഇതിലാണ് അക്വാപോണിക്സ് ഉള്ളത്. പിന്നെ ഇപ്പൊ നിങ്ങളെല്ലാം കേൾക്കുന്ന ബയോഫ്ലോക്ക്, ബയോഫ്ലോക്കിന്റെ സിസ്റ്റം എന്ന് പറയുന്നത് ഈ വെള്ളത്തിൽ പിന്നെ നമ്മൾ കൃഷി ചെയ്യുന്ന വെള്ളത്തിൽ നിറയെ പിന്നെ ബാക്ടീരിയയും പിന്നെ മറ്റു നല്ല ഓർഗാനിസംസിന്റെ എല്ലാം കൂടെയുള്ള ഒരു ഫ്ലോക്ക്. അതായത് മോര് നമ്മൾ കലക്കി കുറച്ചു നേരം വെച്ചാൽ അതിലിങ്ങനെ അടിഞ്ഞടിഞ്ഞ് വെളുത്ത കണങ്ങൾ ഇങ്ങനെ അടിഞ്ഞടിഞ്ഞ് ഉണ്ടാവില്ലേ, സെറ്റിൽ ചെയ്യില്ലേ, അതുപോലെ ആ അതൊക്കെ ഫ്ലോക്കാണെന്ന് പറയാം. അതിന് സമാനമായിട്ടുള്ള ഫ്ലോക്ക് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കലാണ് പിന്നെ ബയോഫ്ലോക്ക് കൃഷി രീതി എന്ന് പറയുന്നത്. അത്
പിന്നെ കാർബണും നൈട്രജനും കൂടി, ഞാൻ അതിൻ്റെ കൂടുതൽ ശാസ്ത്രീയ വശങ്ങളൊന്നും പറയുന്നില്ല, ആ കാർബൺ നൈട്രജൻ റേഷ്യോ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് കൂടുതൽ കൂടുതൽ കാർബൺ സോഴ്സ്, ഉദാഹരണത്തിന് കപ്പപ്പൊടി അല്ലെങ്കിൽ ഗോതമ്പ് പൊടി, മൈദ, ഇതൊക്കെ ചേർത്തുകൊണ്ട് ഉള്ള ഒരു പ്രത്യേക കൃഷി രീതിയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഫോക്ക് എന്ന് പറയുന്ന, ഫ്ലോക്ക് എന്ന് പറയുന്ന ഈ കണങ്ങൾ, ധാരാളം ബാക്ടീരിയ ഉണ്ട് അതിനകത്ത്. അപ്പോൾ അങ്ങനെ ലക്ഷക്കണക്കിന് 2000 ബാക്ടീരിയൽ ഗ്രൂപ്പുകൾ അതിൻ്റെ ഓർഗാനിസംസ് അതിൻ്റെ ഓരോ ഫ്ലോക്കിലുണ്ടെന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. അത് വെള്ളം ശുദ്ധീകരിക്കുകയും പിന്നെ മാത്രമല്ല ആ പാർട്ടിക്കിൾസ് തന്നെ മത്സ്യം കഴിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ഒരു കൃഷി രീതിയെ നമ്മൾ ബയോഫ്ലോക്ക് എന്ന് പറയുന്നത്. പിന്നെ പിന്നെ ഉപരിതലത്തിൽ നമ്മൾ ചെമ്മീൻ കൃഷി അല്ലെങ്കിൽ മീൻ കൃഷി, അത് ഉമീൻ അല്ലെങ്കിൽ പിന്നെ തിരുത, കാളാഞ്ചി, അത്തരം കൃഷി രീതികളുണ്ട്. ചെമ്മീനിന്റെ പടമാണ് നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെട്ട ആഹാര പദാർത്ഥവും ചെമ്മീൻ എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ചെമ്മീനാണ് ഇത്, വനാമി എന്ന് പറയുന്ന ചെമ്മീനാണിത്. ഇത് ഇതിനെ പ്രത്യേകത ഉണ്ട്, ഇത് ഇതിന്റെ ജന്മനാട് എന്ന് പറയുന്നത് സൗത്ത് അമേരിക്കയാണ്. അവിടുന്ന് നമ്മൾ 2009 ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്ത ഒരു ചെമ്മീനാണ്. അതിനുശേഷം ഇന്ത്യയുടെ തന്നെ ജലകൃഷി ചരിത്രം തന്നെ മാറ്റി കുറിക്കപ്പെട്ടു. അതായത് ബ്രോയിലർ ചിക്കൻ പോലെ വളരും, വളരെ വേഗം വളരും, നല്ല പെട്ടെന്ന് ചത്തുപോകില്ല. പക്ഷെ ഒരേ ഒരു കാര്യം, നല്ല ജൈവ സുരക്ഷിതമായ ഒരു അന്തരീക്ഷം കൊടുക്കണം എന്നുള്ളത്. നല്ല ലാഭകരമായ കൃഷി രീതിയാണ്. ഒരു 2.5 ഏക്കർ സ്ഥലം ഉണ്ടെങ്കിൽ വേറെ ഒന്നും പഠിച്ചില്ലെങ്കിലും നല്ല ഒരു ഒരു ക്രോപ്പ് എന്ന് പറയുന്നത് 120 ദിവസമാണ്, 4 മാസത്തിൽ താഴെയാണ്. അപ്പം 2 ക്രോപ്പ് എടുക്കാൻ സാധിക്കും. ഒരു ക്രോപ്പിൽ നിന്ന് എങ്ങനെ നിങ്ങൾക്ക് ഒരു 10 ലക്ഷം രൂപ ലാഭം കിട്ടും, ഒരു 35 ലക്ഷം രൂപ നിങ്ങൾ പിന്നെ ഈ വരുമാനം കിട്ടും, ഒരു 25 ലക്ഷം രൂപ ചെലവ് ചെയ്താൽ മതി. അപ്പോൾ 2 ക്രോപ്പ് എടുക്കുകയാണെങ്കിൽ സുഖമായിട്ട് 20 ലക്ഷം രൂപ ഒരു 2.5 ഏക്കർ സ്ഥലം ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷി രീതിയാണ് ചെമ്മീൻ കൃഷി. അപ്പം നമ്മൾ ഒന്നും പഠിക്കേണ്ടതില്ല, നല്ല നിങ്ങൾ നല്ല നന്നായിട്ടിരുന്നാൽ മാത്രം മതി എന്ന് പറയാം. ഇത് ഇത് കാരച്ചെമ്മീനാണ്. ഇത് നാരൻ ചെമ്മീൻ എന്ന് പറയുന്ന ഇന്ത്യൻ വൈറ്റ് ഷ്രിമ്പ് എന്ന് പറയുന്ന ചെമ്മീൻ. പിന്നെ കടലിലുള്ള കൃഷി, ഇപ്പൊ ലോകാകമാനം നോക്കുമ്പോൾ ജലകൃഷിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൃഷി രീതി എന്ന് പറയുന്നത് കൂട് കൃഷിയാണ്. അത് പ്രധാനപ്പെട്ട കോബിയ എന്ന് പറയുന്ന മത്സ്യമുണ്ട്, നമ്മള് പിന്നെ കൊമ്പാനോ എന്ന് പറയുന്ന മത്സ്യമുണ്ട്, അതുപോലെ തന്നെ ഏഷ്യൻ സീബാസ് എന്ന് പറയുന്ന മത്സ്യമുണ്ട്. ഇത്തരം മത്സ്യങ്ങളൊക്കെ കൃഷി ചെയ്യുന്നതാണ് അതിന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് നമ്മൾ മത്സ്യ ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള ഏരിയാസ് എന്നൊന്ന് ഒന്ന് ഓടിച്ചു നോക്കാവുന്നതാണ്. അപ്പം ഒന്ന് ഫിഷറി ബയോളജി ആണ്. അപ്പം നമുക്ക് സമയം ഏകദേശം ആയിക്കഴിഞ്ഞിരിക്കുന്നു, ഞാൻ ഉടനെ തന്നെ നോക്കാം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പം പ്രധാനപ്പെട്ട ഫിഷറി ബയോളജിയാണ്. അപ്പം പലകാലങ്ങളായിട്ടുള്ളൊരു സയൻസാണിത്, അരിസ്റ്റോട്ടലിൻ്റെ കാലത്ത് തന്നെയുള്ള സയൻസാന്ന് പറയാം. മത്സ്യങ്ങൾ എങ്ങനെയാ നീന്തുക, മത്സ്യങ്ങൾ എങ്ങനെയാ ശ്വസിക്കുക, മത്സ്യങ്ങൾ എങ്ങനെയാ പ്രത്യുത്പാദനം നടത്തുക, മത്സ്യങ്ങൾ എങ്ങനെയാ ആണും പെണ്ണും തിരിച്ചറിയുക, മത്സ്യങ്ങൾ എപ്പോഴാ ഉറങ്ങുക, അങ്ങനെയുള്ള എല്ലാ വിധത്തിലുള്ള മത്സ്യമായിട്ട് ബന്ധപ്പെടുത്തിയ എല്ലാ ശാസ്ത്രീയമായിട്ടുള്ള എല്ലാ ആസ്പെക്ട്സും കവർ ചെയ്യുന്നതാണ് ഫിഷറി ബയോളജി എന്ന് പറയുന്ന വളരെ രസകരമായ വിഷയം. പിന്നെയുള്ളത് ഫിഷ് പ്രോസസ്സിംഗ് ടെക്നോളജിയാണ്. അതായത് മത്സ്യങ്ങൾ ഒരുപാട് വരും, കടലിൽ നിന്ന് വരും. മാഡം പറഞ്ഞു മത്സ്യത്തൊഴിലാളികൾ 12 ലക്ഷം മത്സ്യത്തൊഴിലാളി ഇവർ കൊണ്ടുവരും. ഇവർ കൊണ്ടുവന്നാൽ മത്സ്യം എന്ന് പറയുന്നാൽ പൊതുവെ പറയും അതിഥികളെ പോലെയാണ് എന്ന് പറയും. ഞങ്ങൾ തമാശക്ക് പറയും മത്സ്യം അതിഥികളെ പോലെയാണ്. അതിഥികൾ എന്താ വെച്ചാൽ എന്താണ്, അതിഥികൾ വന്നാൽ കുറച്ച് മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബോറടിക്കും അല്ലേ. നമ്മുടെ വീട്ടിൽ അതിഥികൾ വന്നു കുറച്ച് നേരം കഴിഞ്ഞാൽ നമുക്ക് എന്നുള്ളതല്ല, കുട്ടികൾക്ക് ഇഷ്ടപ്പെടില്ല, കുട്ടികൾക്ക് കുഴപ്പമില്ല, ഞാൻ പറയുന്നത് വീട്ടമ്മമാർക്കാണ്. അതിഥികൾ വന്നാൽ പിന്നെ ചായ കൊടുക്കണം, പിന്നെ വേറെ എന്തെങ്കിലും കൊടുക്കണം, വേറെ പിന്നെ കുറച്ച് ഊണ് കൊടുക്കണം. അപ്പം അങ്ങനെ പറയും മത്സ്യം ഇത്. അതുപോലെ തന്നെ ഒരു 6 മണിക്കൂറൊക്കെ കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രഷ്നെസ് നഷ്ടപ്പെടും. അപ്പം എന്തായി, പക്ഷെ 6 മണിക്കൂറിനുള്ളിൽ എവിടെയെങ്കിലും എത്തുമോ മത്സ്യം, കടലിൽ നിന്ന് പിടിക്കുന്ന മത്സ്യം എത്തില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ പ്രോസസ്സ് ചെയ്യണം. അപ്പോൾ കാലാകാലങ്ങളായിട്ട് ഉണക്കി സൂക്ഷിക്കുമായിരുന്നു, അല്ലെങ്കിൽ ഉപ്പിട്ട് ഉണക്കുമായിരുന്നു, അല്ലെങ്കിൽ ഉപ്പ്, അങ്ങനെ അങ്ങനെ വിവിധങ്ങളായ. പണ്ട് തന്നെ 1950-60 കാനിങ്, കൊച്ചിയിൽ നിന്ന് കാനിങ് എന്ന് പറഞ്ഞാൽ കാനിൽ ഉള്ള ഉണ്ടാക്കി മത്സ്യങ്ങൾ ഇടുമായിരുന്നു, പിന്നെ ഫ്രീസ് ചെയ്ത് വിടും. അങ്ങനെയുള്ള ഫിഷ് പ്രോസസ്സിംഗ് ടെക്നോളജി വളരെ വിശാലമായ ഏരിയയാണത്, ഒരുപാട് സ്കോപ്പുള്ള ഏരിയ ആണ്. അത് ആണ് ഫിഷ് പ്രോസസ്സിംഗ് ടെക്നോളജി. പിന്നെയുള്ളത് ഫിഷറി എഞ്ചിനീയറിംഗ്. അത്
ഏതൊക്കെ തരത്തിലുള്ള എഞ്ചിനുകളാണ് ഇത് ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് മത്സ്യം പിടിച്ചെടുക്കുന്നത്, എന്തോ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള പ്രത്യേക തരത്തിലുള്ള അങ്ങനെയുള്ള എഞ്ചിനീയറിംഗ് ആയിട്ട് ബന്ധപ്പെടുത്തിയുള്ള എല്ലാ വിഷയങ്ങളും. അപ്പൊ ഞാൻ പറയുന്നത് ഈ മേഖലയിലേക്ക് വന്നാൽ എനിക്ക് താല്പര്യം മാത്തമാറ്റിക്സിനോടാണ്, പക്ഷെ ഫിഷറീസിലാണ് അഡ്മിഷൻ കിട്ടിയത്, ഒരു വിരോധമില്ല. നിങ്ങൾക്ക് ഫിഷറി എഞ്ചിനീയറിംഗ് പഠിക്കാം, എഞ്ചിനീയറിംഗിന്റെ കോഴ്സുകൾ കൂടുതൽ പഠിച്ച് അതിനകത്ത് കൂടുതൽ മാർക്ക് വാങ്ങി അങ്ങനെ ഫിഷറി എഞ്ചിനീയറായി മാറാം. അതുപോലെ തന്നെ അക്വാട്ടിക് എൻവയോൺമെന്റ് മാനേജ്മെന്റ്, ഞാൻ നേരത്തെ പറഞ്ഞു മത്സ്യം നമ്മൾ കുപ്പിയിലാക്കുന്ന മത്സ്യം അതിന്റെ എൻവയോൺമെന്റ് ആണ് ആ കുപ്പിയിലെ വെള്ളം എന്ന് പറയുന്നത്. അത് നേരാൻ വണ്ണം നിന്നില്ലെങ്കിൽ ഉടനെ തന്നെ പിന്നെ മത്സ്യം ചത്തുപോകും. അപ്പൊ അക്വാട്ടിക് എൻവയോൺമെന്റ് മാനേജ്മെന്റ് അതിനെ കൃത്യമായിട്ട് മാനേജ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇനി അടുത്തത് അതിലും വളരെ 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 രസകരമായ വിഷയമാണ് മാനേജ്മെന്റ് സ്റ്റഡീസ്. അതായത് നിങ്ങൾ എനിക്ക് പിന്നെ ബിടെക് പഠിക്കണം അല്ലെങ്കിൽ ബി എഫ് എസ് സി പഠിക്കണം അല്ലെങ്കിൽ എല്ലാം പഠിക്കണം, പക്ഷെ അതിനുശേഷം ഒരു എം ബി എ കാരനാവണം എന്നാണ് ആഗ്രഹം. എന്ന് പറഞ്ഞാൽ എന്താണ്, മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ആണ്. എല്ലാ കുട്ടികൾക്കും എം ബി എ കാരായാൽ മതി. കാരണം എന്താണ്, ഏറ്റവും സ്കോപ്പ് ഉള്ള ഒരു മേഖലയാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെടുത്തിയ കോഴ്സുകൾ പഠിപ്പിക്കുന്നതാണ് മാനേജ്മെന്റ് സ്റ്റഡീസ്. ഇപ്പൊ ഫിഷറീസിലെ അപ്പം ഞങ്ങളുടെ കുട്ടികളെല്ലാം നല്ലതായിട്ട് മാനേജ്മെന്റ് സ്റ്റഡീസ് വിഷയങ്ങൾ പഠിച്ച കുട്ടികളെല്ലാം എം ബി എക്കാണ് പോകുന്നത്. ബി എഫ് എസ് സി കഴിഞ്ഞാൽ എം ബി എക്ക് പോകും. അപ്പൊ അവർക്ക് അതിന്റെ അവർക്ക് നല്ല ഇന്റർവ്യൂ സ്കിൽസ്, അവരുടെ നല്ല രീതിയിലുള്ള അവരുടെ സോഫ്റ്റ് സ്കിൽസ് ഇതെല്ലാം ഡെവലപ്പ്, നല്ലതായിട്ട് സംസാരിക്കുക. നമ്മൾ വാതുറന്ന് സംസാരിക്കാൻ തുടങ്ങിയാൽ പിന്നെ നമുക്ക് ശ്രദ്ധ എടുക്കാൻ തോന്നില്ല മുഖത്തുനിന്ന്. അതുപോലെ നന്നായിട്ട് സംസാരിക്കുക, അതൊക്കെ മാനേജ്മെന്റ് സ്റ്റഡീസ് ആയിട്ട് ഉണ്ട്. അതുപോലെ തന്നെ അക്വാട്ടിക് അനിമൽ ഹെൽത്ത് മാനേജ്മെന്റ്, കാരണം നമ്മൾ ഏതൊരു മത്സ്യം എടുക്കുമ്പോഴും മത്സ്യകൃഷി ചെയ്യുമ്പോഴൊക്കെ എപ്പോഴും രോഗങ്ങൾ വരാം, പല വിധത്തിലുള്ള രോഗങ്ങൾ വരാം. വൈറസ് രോഗങ്ങൾ വരാം, ബാക്ടീരിയൽ രോഗങ്ങൾ വരാം, ഫംഗസ് രോഗങ്ങൾ വരാം, മറ്റു തരത്തിലുള്ള പാരസൈറ്റുകൾ വരാം, അങ്ങനെ നിരവധിയായിട്ട് രോഗങ്ങൾ. അപ്പൊ അവയൊക്കെ മാനേജ് ചെയ്യുന്നതാണ് അക്വാട്ടിക് ഹെൽത്ത് മാനേജ്മെന്റ്. അപ്പൊ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഏതൊരു മേഖലയിലാണോ നിങ്ങൾക്ക് താല്പര്യം അതിന് അനുസൃതമായ കോഴ്സുകൾ ഈ പിന്നെ ഫിഷറീസ് സയൻസിലുണ്ട്. അപ്പൊ നിങ്ങൾ എന്താ വേണ്ടത്, നിങ്ങൾ സ്പെഷ്യലിസ്റ്റുകൾ എന്ന നിലയ്ക്ക് നിങ്ങൾ ആ വിഷയങ്ങളിൽ ബാക്കിയുള്ള വിഷയങ്ങൾ തീരെ ഇഗ്നോർ ചെയ്യാൻ പാടില്ല. എനിക്ക് മലയാളമാണ് ഇഷ്ടം, അതുകൊണ്ട് ബാക്കിയൊന്നിലും ഞാൻ പാസ്സാവില്ല എന്ന് പറയാൻ പറ്റില്ല. ബാക്കിയെല്ലാം പാസ്സാവണം, പക്ഷെ മലയാളമാണ് ഇഷ്ടം എങ്കിൽ മലയാളത്തിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കൂടുതൽ കൂടുതൽ പഠിച്ച് മലയാളത്തിൽ നല്ല രീതിയിൽ പേരെടുക്കാനും അല്ലെങ്കിൽ കവിത എഴുതാനും ഒക്കെ കഴിയുകയാണ്. അപ്പൊ അക്വാട്ടിക് ഹെൽത്ത് മാനേജ്മെന്റ് അങ്ങനെ. അപ്പൊ ഇത്രയാണ് എനിക്ക് ഇന്നത്തെ നിങ്ങളോട് മോർണിംഗിൽ പറയാനുള്ളത്. എന്റെ അവതരണം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ വിചാരിച്ചുകളും കുറച്ച് കൂടുതൽ 10 മിനിറ്റ് കൂടുതൽ എടുക്കുമെന്ന് തോന്നുന്നു. അത് ചെറിയ ആ ഒരു ടെക്നിക്കൽ ഡിഫിക്കൽട്ടി വന്നു. അപ്പൊ നിങ്ങൾക്ക് എല്ലാ ആശംസകളും, നല്ല മിടുക്കന്മാരായി മിടുക്കികളായി പിന്നെ വളരുക, നല്ല റെസ്പോൺസിബിൾ സിറ്റിസൻസ് ആവുക. അതുപോലെ തന്നെ പിന്നെ പി എം ഫൗണ്ടേഷന് ഞാൻ എല്ലാവിധ നന്ദി അർപ്പിക്കുന്നു. അവരുടെ വെബ്സൈറ്റ് നോക്കുമ്പോൾ തന്നെ വളരെ കൃത്യമാണ്, എംപവർ ചെയ്യുക എന്നുള്ളതാണ്. ഇന്നത്തെ കാലത്ത് ഏറ്റവും ആവശ്യം എംപവർമെന്റ് ആണ്. അത് സത്യസന്ധമായി മറ്റ് വെസ്റ്റേഡ് ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് എംപവർ ചെയ്യുക എന്ന് പറയുമ്പം അതിന് ക്രെഡിബിൾ ആയിട്ടുള്ള ആളുകൾ വേണം. അതിനുള്ള എല്ലാ വിധത്തിലുള്ള ആശംസകളും നേരുന്നു. എനിക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം തന്നതിലുള്ള നന്ദി അർപ്പിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അല്ലി മാഡം പ്ലീസ്. ദിനേശ്, നമ്മുടെ ചെയർമാൻ സി മുഹമ്മദ് അനീഷ് IAS അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് സർ. അതെ, ഇപ്പൊ വരും. അനീഷ് സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എറണാകുളം ജില്ലാ കളക്ടർ ആയിരുന്നു, കൊച്ചി മെട്രോയുടെ MD ആയിരുന്നു, ഇപ്പൊ അദ്ദേഹം ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന് ഇപ്പൊ രണ്ട് വാക്ക് സംസാരിക്കണം, ഞാൻ ഇപ്പൊ അതിലേക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, വെയിറ്റ് ചെയ്യാം. അപ്പം കുട്ടികളെ സാറ് വരുമ്പോ നമുക്ക് നിർത്താം. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ നിങ്ങളോട്, അഡ്വൈസ് ഒന്നും ഇല്ല എന്ന് ഞാൻ രാവിലെ പറഞ്ഞിരുന്നു. എന്നാലും പൊതു ഞാനൊരു അധ്യാപകനായതുകൊണ്ടും നിങ്ങൾ വിദ്യാർത്ഥികളായതുകൊണ്ടും പിന്നെ ഒരു എന്തെങ്കിലും ഒന്ന് പറഞ്ഞല്ലേ പറ്റൂ, ഒരു അഡ്വൈസറി മോഡൽ. അപ്പോ നമ്മള് മനുഷ്യന്റെ ജീവിതത്തിന്റെ ഏറ്റവും ഒരു ഒരു സക്സസ് എന്ന് പറയുന്നതിന്റെ 3 വാക്കുകളെ വെച്ചിട്ട് ഞാൻ പറയാം. അതായത് ദ സക്സസ് ഓഫ് എ പേഴ്സൺ ആക്ച്വലി ഡിപ്പെൻഡ്സ് ഓൺ 3 വേർഡ്സ് ഇൻ ഹിസ് ഓർ ഹെർ ലൈഫ്. ലൈക്ക് ഫസ്റ്റ് വേർഡ് ഈസ് ഡിറ്റർമിനേഷൻ. ആ സർ, സർ ഹാസ് അറൈവ്.
ഡോക്ടർ ദിനേഷ്, ഞാന് കുറെ സമയമായിട്ട് ഇവിടെ പിന്നെ വീഡിയോ പിന്നെ വാട്സ്ആപ്പ് വീഡിയോ സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. സോ ഐ വാസ് ക്വൈറ്റ് ഇംപ്രസ്ഡ് വിത്ത് ദി കൈൻഡ് ഓഫ് ലെക്ചർ യു ആർ ഹാവിംഗ് ഹിയർ. ഫിഷറീസ്, ഓഷ്യൻ സയൻസ്, ഓഷ്യൻ സ്റ്റഡീസിനെ പറ്റിയും ഫിഷറീസിനെ പറ്റിയും ഒക്കെ നമുക്ക് ഒരു പരിധിക്കപ്പുറം വലിയ വിജ്ഞാനമൊന്നും ആർക്കും ഇല്ല. ഇപ്പൊ ഞാൻ ഫിഷറീസ് സെക്രട്ടറി ആയിരുന്നെങ്കിൽ കുറച്ച് പഠിക്കാൻ ശ്രമിക്കുമായിരുന്നു, അത്രയേ ഉള്ളൂ. എനിക്ക് അതിനപ്പുറം വിജ്ഞാനം എനിക്കും ഇല്ല. അപ്പോൾ പിന്നെ സൈറാബാനു ആണെങ്കിൽ ഞങ്ങളുടെ ഇൻഹൗസ് ഫിഷറീസ് എക്സ്പേർട്ട് ആയിട്ട് ഇവിടെ ഉണ്ട്. ഡയറക്ടറായിട്ട് ഇരിക്കുന്ന ആള് നമ്മുടെ ഫിഷറീസിന്റെ അഡീഷണൽ ഡയറക്ടറായിട്ട് റിട്ടയർ ചെയ്ത വ്യക്തി എന്നോട് ഇരിക്കുന്നു എന്നത് സന്തോഷമുണ്ട്. പക്ഷെ ഷീ ഇൻസിസ്റ്റഡ് ദാറ്റ് ഡോക്ടർ ദിനേഷ് ഇക്കാര്യത്തെ പറ്റി സംസാരിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞു. ഏതായാലും ഐ തിങ്ക് ഇറ്റ് വാസ് മോസ്റ്റ് ഇൻഫർമേറ്റീവ്. പി എം ഫൗണ്ടേഷനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ 1988 ആരംഭിച്ചതാണ് പി എം ഫൗണ്ടേഷൻ. ഗൾഫാഖ് മുഹമ്മദ് അലി എന്ന പ്രമുഖനായ പ്രവാസി വ്യവസായി നമ്മുടെ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് സിവിൽ സർവീസും കമ്പനി സെക്രട്ടറിഷിപ്പ്, ചാർട്ടേഡ് അക്കൗണ്ടൻസി, കോസ്റ്റ് ആൻഡ് വർക്ക് അക്കൗണ്ടന്റ് എന്നീ തസ്തികകളെ ഒന്നും എത്താൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് അതിന് പഠിക്കുവാൻ വേണ്ടിയുള്ള സാമ്പത്തിക സഹായം മറ്റും നൽകുക എന്ന പരിമിതമായ ലക്ഷ്യത്തോടുകൂടിയാണ് ആരംഭിച്ചത്. പിന്നീട് 10ാം ക്ലാസ്സിൽ ഏറ്റവും മികച്ച വിജയം നേടുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പ് മറ്റും കൊടുത്തുകൊണ്ട് അത് വിപുലീകരിച്ചു. വർഷങ്ങൾ അങ്ങനെ കടന്നുപോയപ്പോൾ പിന്നീട് അങ്ങോട്ട് കുട്ടികൾക്ക് ഫെലോഷിപ്പ്, ഈ പറയുന്ന മിടുക്കന്മാരായ കുട്ടികളിൽ നിന്ന് ഇന്റർവ്യൂവും ടെസ്റ്റും അതുപോലെ ക്യാമ്പും ഒക്കെ നടത്തിയിട്ട് ഫെലോഷിപ്പ് കൊടുക്കുന്ന പരിപാടി തുടങ്ങി. ഫെലോഷിപ്പ് എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ കാലം മുഴുവൻ സാമ്പത്തിക സഹായവും അക്കാഡമിക് സഹായവും നൽകുന്ന പി എം ഫൗണ്ടേഷന്റെ വലിയൊരു സ്കീമാക്കി. ഇതുകൂടാതെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സിവിൽ സർവീസ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞുകൊണ്ട്, പി എം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സിവിൽ സർവീസ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കോഴിക്കോട് ഫറൂഖ് കോളേജ് ക്യാമ്പസിൽ 2005 ബഹുമാനപ്പെട്ട രാഷ്ട്രപതി ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഉദ്ഘാടനം ചെയ്ത ഇൻസ്റ്റിറ്റ്യൂട്ടുമുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി 2013 ശേഷം 25 വർഷം 2013 പൂർത്തിയാക്കിയപ്പോൾ ധാരാളം പുതിയ പരിപാടികൾ കൊണ്ടുവന്നു. ഇന്ന് രാജ്യത്തെ ഏറ്റവും മികച്ച 50 കലാലയങ്ങളിൽ ഉള്ള വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥിനികൾക്ക് അവർക്ക് പഠിക്കുവാൻ വേണ്ടിയിട്ടുള്ള ചെലവിനുള്ള തുക ബാങ്ക് വൈബിയായി ലഭിക്കും. എന്നാൽ അവർക്ക് താമസിക്കുവാൻ, ഭക്ഷണം കഴിക്കുവാൻ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ആരും സഹായിക്കാൻ ഉണ്ടാവുകയില്ല. അവർക്ക് സഹായം നൽകുവാനായിട്ട് സെന്റേഴ്സ് ഓഫ് എക്സലൻസ് സ്കോളർഷിപ്പ് എന്ന പേരിൽ സ്കോളർഷിപ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ വളരെ നൂതനമായ ഒരു കാൽവയ്പ്പാണ് നമ്മുടെ പി എം ഫൗണ്ടേഷന്റെ നോഡൽ സെന്റർ എന്ന ഈ ഒരു സങ്കല്പം. നോഡൽ സെന്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മില്യൺസ് ഓഫ് കോടിക്കണക്കിന് വെബ്സൈറ്റുകളിൽ ഇന്ന് വിജ്ഞാനം ചിതറിക്കിടക്കുന്നു. ഒരു കുട്ടിക്ക് എങ്ങനെ പഠിക്കണം, ഏത് രീതിയിൽ പഠിക്കണം, എന്തെല്ലാം വഴികളുണ്ട്, സാമ്പത്തിക സഹായം ലഭിക്കുമോ, പിന്നെ ജോലി ലഭിക്കുവാൻ വേണ്ടിയുള്ള സാധ്യതകൾ എന്തൊക്കെ, തൊഴിൽ സമ്പാദനത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാം, സ്വയം തൊഴിൽ കണ്ടെത്താനും സ്വയം വ്യവസായം തുടങ്ങുവാനും എന്തൊക്കെ ചെയ്യാം, ഇതൊന്നും പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല. നമ്മളൊക്കെ പറയും വെബ്സൈറ്റിൽ എല്ലാം ഉണ്ടല്ലോ എന്ന് എല്ലാവരും പറയും, ശരിയല്ലേ സർ? പക്ഷേ ഈ വെബ്സൈറ്റ് നോക്കിക്കൊണ്ട് മര്യാദയ്ക്ക് ഒരു 3 മണിക്കൂർ ഒരു കുട്ടി വെബ്സൈറ്റിന് മുന്നിൽ ഇരുന്നാൽ ഒരു 500 വെബ്സൈറ്റ് കാണുന്നതല്ലാതെ കാര്യം നടക്കില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു പുസ്തകങ്ങളിലൂടെ, നേരിട്ടുള്ള ഇൻട്രാക്ഷനിലൂടെ, സെമിനാറുകളിലൂടെ, ചർച്ചകളിലൂടെ എല്ലാം പി എം ഫൗണ്ടേഷൻ നോഡൽ സെന്റർ ഇത്തരം വിജ്ഞാനം സമാഹരിക്കുകയും അങ്ങനെ സമാഹരിക്കുന്ന വിജ്ഞാനം നമ്മുടെ നാട്ടിലെ വിവിധ ജില്ലകളിലായിട്ടുള്ള പഞ്ചായത്തുകളിൽ, മുനിസിപ്പാലിറ്റികളിൽ, കോർപ്പറേഷനുകളിൽ, അവിടെയെല്ലാം തന്നെ വിവിധങ്ങളായിട്ടുള്ള സംഘടനകളുമായി ചേർന്നുകൊണ്ട് ഹെൽപ്പ് ഡെസ്കുകൾ, സാറ്റലൈറ്റ് സെന്റേഴ്സ് എന്നിവ രൂപീകരിച്ച് പി എം ഫൗണ്ടേഷൻ ആസ്ഥാനമായ കൊച്ചിയിൽ നിന്ന് കേന്ദ്രീകരിച്ചുകൊണ്ട് പുസ്തകങ്ങൾ നൽകിക്കൊണ്ട് അതുപോലെ ഇത്തരത്തിലുള്ള ശില്പശാലകളും ഈ പിന്നെ ക്ലാസ്സുകളും മറ്റും നടത്തിക്കൊണ്ട് അതല്ലെങ്കിൽ ഓൺലൈൻ ആയിക്കൊണ്ട് കുട്ടികൾക്ക് വേണ്ട വിവരങ്ങൾ നൽകുക, ഇപ്പം വിവരങ്ങൾ സമാഹരിക്കുക, അത് പ്രസരിപ്പിക്കുക എന്നതാണ് പി എം ഫൗണ്ടേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇന്ന് സന്തോഷത്തോടുകൂടി പറയട്ടെ, കഴിഞ്ഞ 1 വർഷക്കാലത്തെ അക്ഷീണ യത്നം കൊണ്ട് 10 ജില്ലകളിൽ പി എം ഫൗണ്ടേഷന് ജില്ലാതല ഹെൽപ്പ് ഡെസ്കുകളുണ്ട്. അതും വളരെ പ്രശസ്തമായിട്ടുള്ള സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അതിന് താഴെയായിട്ട് മുനിസിപ്പാലിറ്റികളിലും പഞ്ചായത്തുകളിലും സാറ്റലൈറ്റ് സെന്റേഴ്സ് ഉണ്ട്, റിസോഴ്സ് പേഴ്സൺസ് ഉണ്ട്. അങ്ങനെയുള്ള പി എം ഫൗണ്ടേഷന്റെ ഒരു നെറ്റ്വർക്കാണ് പി എം ഫൗണ്ടേഷൻ നോഡൽ സെന്റർ. ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഈ നോഡൽ സെന്റർ നയിക്കുവാൻ വേണ്ടി നമുക്ക് ഡയറക്ടറായിട്ടുള്ളത് പ്രിയങ്കരിയായ മിസ്സസ് സൈറ ബാനു ആണ്. സൈറ ബാനു ഒരു സീനിയർ ഉദ്യോഗസ്ഥയായിട്ട് റിട്ടയർ ചെയ്ത് വീട്ടിൽ പോയ ഒരു വ്യക്തിയല്ല, ഇന്നും അക്കാഡമിക് രംഗത്ത് സജീവമായി ഇന്നും ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്, അതും മനഃശാസ്ത്രം പോലൊരു വിഷയത്തിൽ. അപ്പൊ എല്ലാവരുടെയും മനഃശാസ്ത്രം പഠിക്കുവാനും സൈറ ശ്രമിക്കുന്നുണ്ട്.
ഏതായാലും നല്ല സംഘാടകത്വത്തോടു കൂടി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള 14 ജില്ലകളിൽ ഇപ്പോൾ 10 ജില്ലകളിലും നമുക്ക് നോഡൽ സെന്റേഴ്സ് ഉണ്ട്. കോവിഡ് കാലം വന്നു, നേർക്കുനേരുള്ള ഫിസിക്കൽ പരിപാടികൾ നടത്താൻ സാധിക്കാതെ വന്നു. അങ്ങനെ വന്നപ്പോൾ വെബിനാറും വെബ് സീരീസും പിന്നെ സെമിനാറുകൾ കണ്ട് വെബ് സീരീസ് നടത്തിക്കൊണ്ട് ഈ രീതിയിൽ ജൂൺ ജൂലൈ മാസം മുതൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള തൊഴിൽ മേഖലകളെ പറ്റി ഓരോ ആഴ്ചയും ചാർട്ടേഡ് അക്കൗണ്ടൻസിയും കമ്പനി സെക്രട്ടറിഷിപ്പും ലീഗൽ സ്റ്റഡീസും കാർഷിക വൃത്തിയും അഗ്രികൾച്ചർ സയൻസും എന്നിങ്ങനെ തുറന്നുകൊണ്ടിരിക്കുന്ന ഒരു പരമ്പരയിൽ ഇന്ന് വളരെ ശ്രേഷ്ഠമായൊരു കാര്യമാണ് ഡോക്ടർ ദിനേഷ് ഇന്നിവിടെ ഫിഷറീസും അതുപോലെ ഓഷ്യൻ സ്റ്റഡീസിനെ പറ്റിയിട്ട് അവതരിപ്പിച്ചത്. ഒരുപാട് സാധ്യതകളുണ്ടെന്ന് എനിക്കറിയാം. എന്ന് മാത്രമല്ല സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും ലോകബാങ്കിനും ഒക്കെ ഇതിനുവേണ്ടി ഫണ്ട് കൊടുക്കാൻ എത്ര കൊടുത്താലും തീരില്ല എന്ന് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോടും മാതാപിതാക്കളോടും കുട്ടികളോടും അതുപോലെ അധ്യാപകരോടും പറയാനുള്ളത്, ദിനേഷ് സാറിൻ്റെ ക്ലാസ്സിൽ നിന്ന് കഴിയുന്നത്ര കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇന്ന് നമുക്ക് എൻട്രൻസ് എക്സാം വഴിക്കാണ് ഇതെല്ലാം സെലക്ഷൻ നടത്തുന്നത്, ബി എസ് സി ഫിഷറീസ് ആണ്. അത് തീർച്ചയായിട്ടും കൃത്യമായിട്ട് നല്ലൊരു ഗസറ്റഡ് ഓഫീസർ റാങ്കിലുള്ള ജോലി കിട്ടുവാൻ വേണ്ടിയും അതല്ലെങ്കിൽ അതുപോലെ സ്വകാര്യ മേഖലയിൽ ഇഷ്ടംപോലെ കൺസൾട്ടൻസി വർക്ക് കിട്ടുന്ന ഒരു കാലമാണ്. ഞാൻ ഈ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് വിചാരിക്കുന്നു, ശരിയല്ല ദിനേഷ് സാറേ? ശരിയാണല്ലോ. അതെ, അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും പ്രിയപ്പെട്ട അനിയന്മാരും അനിയത്തിമാരും എല്ലാം ഡോക്ടർ എഞ്ചിനീയർ അല്ലെങ്കിൽ MBA എന്ന സമവാക്യം വിട്ടുകൊണ്ട് അതിനപ്പുറത്തേക്ക് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ കാണണം. ഇനി ഫിഷറീസ് പഠിച്ചു, സയൻസ് ശാസ്ത്രം അടിസ്ഥാനമാക്കിയിട്ട് ഫിഷറീസ് പഠിച്ചാൽ സിവിൽ സർവീസ് പരീക്ഷ എഴുതാൻ സാധിക്കുമോ എന്നൊരു ഒരു എന്താ പറയുക ഒരു കുസൃതി ചോദ്യമുണ്ട്. ഏത് ബിരുദ പരീക്ഷ ഏത് ബിരുദമെടുത്താലും നമുക്ക് തീർച്ചയായിട്ടും സിവിൽ സർവീസ് ഇന്നത്തെ രീതിയിലുള്ള ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ട് നമുക്ക് UPSC എക്സാമിനേഷൻ എഴുതാം. അങ്ങനെ എഴുതാനാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെയും കൂടെ സേവന മേഖലയായതുകൊണ്ട് എനിക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരാനും നിങ്ങൾക്ക് സാധിക്കും. ഏതായാലും 11 മണിക്ക് രാവിലെ ആരംഭിച്ച് ഇവിടെ ഇപ്പോൾ ചോദ്യോത്തരം ആരംഭിക്കാൻ പോവുകയല്ലേ. ഡോക്ടർ ദിനേഷ് ഈ 12, 12:30 വരെ നടത്തിയ പ്രഭാഷണം എല്ലാ അർത്ഥത്തിലും ധന്യമായിരുന്നു, ശ്രദ്ധേയമായിരുന്നു. എന്ന് മാത്രമല്ല ഞങ്ങളുടെ ഡയറക്ടർ മിസ് സൈറാബാനു ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഫിഷറീസിന്റെ പാഠങ്ങൾക്ക് ഒരു കാര്യമായിട്ടുള്ള ചമൽക്കാരം നൽകുവാൻ, ഒരു വലിയൊരു അലങ്കാരം നൽകുവാൻ ഡോക്ടർ ദിനേഷിന് സാധിച്ചു. അത് ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. വാസ്തവത്തിൽ നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ കാര്യമായിട്ട് ഉള്ള പാർട്ടിസിപ്പേഷൻ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏകദേശം 100 പേർ ഇവിടെ പങ്കെടുക്കുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് എല്ലാ മംഗളങ്ങളും നേർന്നുകൊള്ളുന്നു. PM ഫൗണ്ടേഷൻ ഇനിയും ഒരുപാട് പരിപാടികൾ നടത്തുവാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് ചോദ്യോത്തരം ആരംഭിക്കാം. ബഹുമാനപ്പെട്ട ഡോക്ടർ ദിനേഷ് അതിന് മറുപടി പറയുമെന്ന പ്രതീക്ഷയോടുകൂടി എന്റെ വാക്കുകൾ ചുരുക്കുന്നു. സർ, ചാറ്റിൽ വന്ന ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ഒന്ന് പറയാം. വാട്ട് അബൌട്ട് ഡിമെറിറ്റ്സ് ഓർ മെറിറ്റ്സ് ഓഫ് ദിസ് കോഴ്സ്? അതായത് ആദ്യം ചോദിച്ചിരിക്കുന്നത് ഡിമെറിറ്റ്സ് ഓഫ് ദ കോഴ്സ് ആണ്, അത് കഴിഞ്ഞിട്ടാണ് മെറിറ്റ്സ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യമേ മെറിറ്റ് പറയാം, അതിനുശേഷം അല്ലേ നമ്മൾ എപ്പോഴും അതിനൊരു ഓർഡർ ഉണ്ടല്ലോ, മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് എന്ന് പറയാം അല്ലെ. അപ്പൊ മെറിറ്റ്സ് പറയാം. മെറിറ്റ്സ് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റ് പല കോഴ്സുകളുടെയും ഡിമെറിറ്റ്സ് ഉണ്ടല്ലോ. ഇപ്പോ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞു MBBS, നമുക്കെല്ലാം ആഗ്രഹിക്കുന്ന ഒരു കോഴ്സാണ്, നമ്മുടെ കുട്ടികൾ എടുക്കണമെന്നും നമ്മൾ സ്വന്തമായിട്ട് ഡോക്ടർ ആവണമെന്നൊക്കെ ആഗ്രഹിക്കും. പക്ഷെ അതിനകത്ത് ഒരു കാര്യം എന്ന് പറയുന്നത് MBBS കഴിഞ്ഞാൽ നിർത്തുന്നില്ല എന്നുള്ളതാണ്, നിൽക്കുന്നില്ല ഈ കാര്യങ്ങൾ. പിന്നെ മാത്രമല്ല പഠനത്തിന് ഒരുപാട് നല്ല ടഫായിട്ടുള്ള കോഴ്സാണ്, പിന്നെ നല്ല ഉയർന്ന ഫീസ് ഉണ്ട്. അതിനുശേഷം പിന്നെയും MD ചെയ്യണം, പിന്നെയും DM ചെയ്യണം, അങ്ങനെ അങ്ങനെ ഒരു 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 അവസാനമില്ലാതെ പോകുന്നു. പക്ഷേ ഇപ്പൊ ഹനീഷ് സാർ സൂചിപ്പിച്ച പോലെ BFSC എന്ന് പറഞ്ഞാൽ BFSC അത് ഇറ്റ്സ് എ സ്റ്റാൻഡ് അലോൺ കോഴ്സ്. നിങ്ങളൊരു പ്രൊഫഷണൽ ബിരുദധാരിയാണ് എന്നുള്ളത് ആ BFSC കോഴ്സ് കൊണ്ട് തന്നെ നിങ്ങൾ പിന്നെ സ്വയം പര്യാപ്തരായി എന്നുള്ളതാണ് സത്യം. അതെങ്ങനെ, ഇപ്പൊ പണ്ടൊക്കെ BTech ആയിരുന്നല്ലോ അങ്ങനെ ഒരു അടിസ്ഥാനം, നല്ലൊരു എഞ്ചിനീയർ ആവാൻ BTech ബിരുദം എന്നുള്ളത്. അതുപോലെ തന്നെയാണ് ഇപ്പം BFSC എന്ന് പറയുന്നത്, നമുക്ക് നിങ്ങൾക്ക് ഒരു ഗസ്റ്റഡ് പോസ്റ്റിലേക്കുള്ള എൻട്രി കേഡർ കിട്ടുന്ന ഒരു 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 കോഴ്സാണ് BFSC എന്ന് പറഞ്ഞാൽ. സാറ് നേരത്തെ പറഞ്ഞു, ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നു. പിന്നെ നിങ്ങൾക്ക് അനന്തമായ ഓൺട്രപ്രണർ ആവാനുള്ള വലിയ സാധ്യതകൾ, അതായത് ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം നിങ്ങൾക്കറിയാം ഖത്തർ ഇപ്പോൾ ഒരു ഒരു രാജ്യമാണ്, സൗദി അറേബ്യ അവരുടെ ബോർഡർ അടച്ചതിന് ശേഷം
അവർ അവർ നേരിടുന്ന വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഭക്ഷ്യക്ഷാമമാണെന്ന് പറയാം. ഭക്ഷ്യക്ഷാമം എന്ന് പറയുമ്പോൾ അതിന് ഞാൻ ഡബിൾ ഇൻവെർട്ടഡ് കോമയിൽ ഇട്ടിട്ട് മാത്രമേ ആളുകൾ കാണാവുള്ളൂ. കാരണം ലക്സംബർഗ് എന്നുള്ള രാജ്യം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ പെർ ക്യാപിറ്റം ഇൻകം ഉള്ള രാജ്യമാണ് ഖത്തർ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ന്യൂസിലൻഡിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നൊക്കെ പിന്നെ ബീഫ്, അതായത് ജീവനുള്ള മൃഗങ്ങളെ അറുക്കുവാൻ വേണ്ടി കൊണ്ടുവരുന്ന ഫ്ലൈറ്റ് വഴി കൊണ്ടുവരുന്ന രാജ്യമാണ്. അത്രത്തോളം സാമ്പത്തികമായിട്ട് പിന്നെ ഉയർന്ന നിലയിൽ നിൽക്കുന്ന രാജ്യമാണ്. പക്ഷെ അവർ പോലും അവർക്ക് കൂടുതൽ ഭക്ഷ്യോൽപാദനം. ഞങ്ങൾ 2016-17 കാലഘട്ടം തുടങ്ങി ഒരുപാട് എൻക്വയറീസ് ആണ് ഖത്തറിൽ നിന്ന് മത്സ്യകൃഷി ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ചില പ്രൊജക്ട്സിലൊക്കെ എനിക്കും ഇൻവോൾവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെയാണ് ലോകം ആകമാനം, നിങ്ങളെ ആവശ്യമുണ്ട്, നിങ്ങളുടെ ഈ പ്രൊഫഷണലിസത്തിന് ആവശ്യമുണ്ട്. മത്സ്യകൃഷി ഞാൻ പറഞ്ഞു ഇന്ത്യ 2nd സ്ഥാനത്താണ്, എല്ലാവരും നടക്കുന്ന കൃഷി. നാളെ പിന്നെ ഫുഡ് ഷോർട്ടേജ് വലിയ രീതിയിൽ വരും. അതുകൊണ്ട് നിങ്ങൾ കൂടി പിന്നെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ പിന്നെ ഇത് ഈ മേഖല നിലനിൽക്കുള്ളൂ, അല്ലെങ്കിൽ ജീവിതം തന്നെ മനുഷ്യരാശിയിൽ നിലനിൽക്കുള്ളൂ എന്നുള്ളൊരു വലിയ ഒരു സംഗതിയുടെ ഒരു സത്യത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പശ്ചാത്തലം അതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല കോഴ്സാണ്. ഇനി അതിൻ്റെ ഡീമെറിറ്റ് പറയാം. ഡീമെറിറ്റ് പറയാൻ എനിക്ക് പ്രത്യേകിച്ച് ഡീമെറിറ്റ് ഒന്നും ഞാൻ കാണുന്നില്ല. കാരണം എന്താ പറയുക, കുറച്ചുകൂടി പിന്നെ ലൈറ്റാണ്. ഇപ്പം MBBS പഠിക്കുന്ന പോലെ ഒരു ബുദ്ധിമുട്ടില്ല. പിന്നെ ഡീമെറിറ്റ് പറയാം. ഇപ്പൊ കണക്ക് തീരെ അറിയാത്ത കുട്ടികളാണെന്ന് വിചാരിക്കാം. കണക്ക് ബാക്കിയുള്ള എല്ലാം നന്നായിട്ട് ചെയ്യും, പക്ഷെ കണക്ക് രക്ഷയില്ല. അതാണ് ബ്രെയിനിന്റെ രണ്ട് തരത്തിലാണല്ലോ, രണ്ട് വശം ഉണ്ടല്ലോ, ഒന്ന് നമ്മുടെ ഇമോഷണൽ വശവും ഒന്ന് നമ്മുടെ ഇന്റലിജൻസിന്റെ വശവും. അപ്പം ഇന്റലിജൻസിന്റെ വശം അങ്ങ് തീരെ ശുഷ്കിച്ചു പോയി. അപ്പൊ കണക്ക് ശരിയാകുന്നില്ല. അങ്ങനെ വന്നാൽ BFSC ഒരു കുട്ടി അങ്ങനെ വന്നു എന്ന് വിചാരിക്കുക, ആ കുട്ടിക്ക് നന്നായിട്ട് എക്സൽ ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറയും. കാരണം ബേസിക് മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് 4 ക്രെഡിറ്റ് ഉള്ള പ്രധാനപ്പെട്ട ഒരു കോഴ്സാണ്. ആദ്യത്തെ സെമസ്റ്ററിൽ തന്നെ നിങ്ങൾക്ക് കടക്കാനുള്ളത്. അതിനകത്ത് നിങ്ങൾ ഒരുമാതിരി നിങ്ങളുടെ പിന്നെ ആ ഒരു കമ്പ്യൂട്ടേഷണൽ സ്കിൽസ് ഉണ്ടല്ലോ, അത് കൃത്യമായിട്ട് ചെക്ക് ചെയ്യും. സ്റ്റാറ്റിസ്റ്റിക്സും ബേസിക് മാത്സും കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രമേ ആ കോഴ്സ് നിങ്ങൾ പാസ്സാവൂ. അപ്പോൾ അത് ഒരു ചലഞ്ച് ആണോന്ന് വെച്ചാൽ ചലഞ്ച്. ചില ആളുകളൊക്കെ 2 വട്ടം 3 വട്ടം ഒക്കെ എടുത്ത്, കാരണം എന്ന് വെച്ചാൽ നമുക്ക് പൊതുവേ ഈ ബയോളജി ബാക്ക്ഗ്രൗണ്ടിൽ പഠിക്കുക, ഓ കണക്കിനോട് വിട പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ +2 ബയോളജിക്ക് ചേരുന്നത്. അതോടുകൂടി കണക്കിന് വിട പറഞ്ഞു 10ാം ക്ലാസ്സിൽ വെച്ചിട്ട്. അപ്പോൾ അത് സാധ്യമല്ല. അത് അതുപോലെ തന്നെയാണ് എഞ്ചിനീയറിംഗ്. ഇപ്പോൾ ഫിഷറി എഞ്ചിനീയറിംഗ് ഞാൻ പറഞ്ഞു, അത്തരം വിഷയങ്ങളിലൊക്കെ ഫ്രീസിംഗ് ടെക്നോളജി എന്നൊക്കെ പറയുന്ന കോഴ്സ് വരുമ്പോൾ അതിനകത്ത് മാത്തമാറ്റിക്സ് പലതിലും ഇൻബിൽറ്റ് ആയിട്ട് വരും. പിന്നെയുള്ളത് ബയോളജിക്ക് നല്ല, ഇപ്പം ഹനീഷ് സാർ പറഞ്ഞ പോലെ നിങ്ങൾക്ക് IAS പഠിക്കാൻ വേണ്ടിയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് എടുക്കാവുന്ന ഒരു സുവോളജിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എടുത്താൽ വലിയ രീതിയിൽ അത് ഗുണം ചെയ്യും. കാരണം പല വിഷയങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെയാണ് പഠിക്കുന്നത്. അത്രയേ ഉള്ളൂ എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളത് കേട്ടോ. ഇനി കുട്ടികൾക്ക് നേരിട്ട് സാറോട് ചോദ്യം ചോദിക്കാം. നമ്മൾ ചാറ്റിലൂടെ ഉള്ളത് എനിക്ക് കൃത്യമായിട്ട് കാണുന്നില്ല. അപ്പൊ ഞാനൊന്ന് ആ ഒരു 3 വാക്കുകളെ പറ്റി ഞാനൊന്ന് പറഞ്ഞു തുടങ്ങി. അത് നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്ക് ഞാൻ വിശ്വസിക്കുന്നു. അഥവാ അറിയാത്തവരുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട 3 വാക്കുകൾ, ഒന്ന് ഡിറ്റർമിനേഷൻ ആണ്, 2nd വേർഡ് ഡെഡിക്കേഷൻ ആണ്, 3rd വേർഡ് ഡിവോഷൻ ആണ്. ഈ 3 വേർഡ്സ് ലൈഫിൽ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകള് ഒരിക്കലും പരാജയത്തെ അഭിമുഖീകരിക്കേണ്ടി വരില്ല എന്ന് പറയും. ഇന്ന് ഞാൻ രാവിലെ ഒരു ലേഖനം വായിച്ചു, പിന്നെ അത് ഒരു ഓൺലൈൻ ലേഖനമാണ്. അപ്പോൾ അവർ പറയുന്നത് സക്സസിനുള്ള എന്താണ്, ഒരാള് ജയിക്കുന്നു അല്ലെങ്കിൽ ഒരാൾ തോൽക്കുന്നു, എന്തുകൊണ്ടാണ് ആ സക്സസിനുള്ള ഇതെന്ന് പറഞ്ഞാൽ അവർ വന്ന് 3 ടിപ്പേ ഉള്ളൂ സക്സസിൽ. ഒന്ന്, നിങ്ങൾക്ക് സമയത്തിന് രാവിലെ എഴുന്നേക്കാൻ കഴിയുക, ആ സക്സസിന്റെ 1st ടിപ്പായിട്ട് പറഞ്ഞിരിക്കുന്നു. അതായത് സമയത്തിന് നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ കഴിയുക എന്നതാണ് 1st ടിപ്പ്. 2nd ടിപ്പ്, ആഴ്ചയിൽ നിങ്ങളുടെ ടാസ്കുകളെ മാനേജ് ചെയ്യാൻ കഴിയുക. അതായത് നിങ്ങൾ എന്തൊക്കെയാണ് വേണ്ടത്, ഈ ആഴ്ചയിലുള്ള ദൗത്യങ്ങൾ എന്താണ് എന്ന് നിങ്ങൾ ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും മോണിറ്റർ ചെയ്യാൻ പറ്റുക. 2. 3rd എന്ന് പറഞ്ഞാൽ നിങ്ങളെ
നിങ്ങളുടെ ആകമാനമുള്ള ടൈം മാനേജ്മെന്റ്. അപ്പൊ ഈ മൂന്നാണ് സക്സസിലേക്കുള്ള ടിപ്പ് എന്ന് പറഞ്ഞു. ഞാൻ നേരത്തെ മൂന്ന് വാക്ക് പറഞ്ഞു, ഇപ്പൊ മൂന്ന് പറഞ്ഞു. അപ്പൊ ഇത് നിങ്ങൾ സ്വന്തം ലൈഫിലേക്ക് ആ കണ്ണാടിയിലേക്ക് എടുത്ത് സ്വന്തമായിട്ട് നിങ്ങളുടെ പ്രതിബിംബം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് സത്യമാണോ അല്ലയോ എന്ന് ബോധ്യപ്പെടും. അതായത് ഈ മൂന്ന് പ്രിൻസിപ്പിൾസ് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടോ, നിങ്ങൾക്ക് കൃത്യമായിട്ട് സമയത്തിന് എഴുന്നേക്കാൻ കഴിയുന്നുണ്ടോ, അതോ നിങ്ങൾ രണ്ടു മണിവരെ പബ്ജിയോ അല്ലെങ്കിൽ അതിന് സമാനമായ മറ്റ് കളികളും കളിച്ചിരുന്ന് രാവിലെ 10 മണി 11 മണിക്കാണോ നിങ്ങൾ ഉണർന്ന് എഴുന്നേൽക്കുന്നത്? ഫസ്റ്റ് ടിപ്പിൽ നിങ്ങൾ പരാജയപ്പെട്ടു. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ റിവ്യൂ ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ കാര്യങ്ങൾ? രണ്ടാമത്തത്. മൂന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് ടൈം മാനേജ് ചെയ്യാൻ കഴിയുന്നുണ്ടോ? 100 കാര്യങ്ങൾ ഉണ്ടാവും. ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഞാൻ തിരക്കാണ്, വേറൊരാളെ തിരക്കാണ്, വേറൊരാൾ തിരക്ക് എന്ന് പറയുന്ന തിരക്ക് എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്. പക്ഷെ ആ തിരക്കിനിടയിലും നമുക്ക് സമയം മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്, അതിൽ പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് മൂന്നാമത്തെ ടിപ്പ്. പ്ലീസ് ഇനി ചോദിച്ചോളൂ, കുട്ടികളെ ചോദിച്ചോളൂ. അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാം കേട്ടോ, ചോദിച്ചോളൂ കുട്ടികൾ. സാർ, ഐ ആം എ BSc സോളജി മോഡൽ ടു അക്വാകൾച്ചർ സ്റ്റുഡന്റ്. ക്യാൻ ഐ ഡു MSc ഇൻ ഫിഷറി സയൻസ്? എവിടെയാ പഠിക്കുന്നത് കുട്ടി? BSc BSc സൂവോളജി മോഡൽ ടു അക്വാകൾച്ചർ, ഗവൺമെന്റ് കോളേജ്, കോട്ടയം. അപ്പം നിങ്ങൾക്ക് പഠിക്കാവുന്ന കോഴ്സ് MSc ലെവലിൽ പല തരത്തിലുള്ള മറീൻ ബയോളജി അങ്ങനെയുള്ള കോഴ്സുകളൊക്കെ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിലുണ്ട്. പക്ഷെ നമ്മുടെ യൂണിവേഴ്സിറ്റി അല്ലാതെ മറ്റ് ചില സർവകലാശാലകളിൽ MSc കോഴ്സുകളുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് MSc പിന്നെ കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയിൽ MSc അക്വാകൾച്ചർ ആൻഡ് മൈക്രോബയോളജി എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട്, അതിന് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ പത്തനംതിട്ട ഒരു കോളേജിൽ ഇതുപോലെ തന്നെ ഫിഷറി ബയോളജി ആൻഡ് അക്വാകൾച്ചർ എന്ന് പറയുന്ന ഒരു MSc പ്രോഗ്രാം ഉണ്ട്, അതിന് പറ്റും. പക്ഷെ ഞങ്ങളുടെ MFSc ചെയ്യാൻ അതിന് സാധ്യമല്ല, അത് BFSc ആണ് അതിനുള്ള അടിസ്ഥാന യോഗ്യത. പക്ഷെ ഫിഷറീസിനോട് താല്പര്യം, ഞാൻ പറഞ്ഞ പോലെ ഫിഷറീസിനോട് താല്പര്യമുള്ളവർക്ക് വേറെ ഒരു അതിരുകളുമില്ല. നിങ്ങൾക്ക് ഇതിനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുമായിട്ട് അനുബന്ധമായിട്ടുള്ള മറ്റു കോഴ്സുകൾ പഠിക്കാം, അല്ലെങ്കിൽ സർവകലാശാലയിൽ തന്നെ പഠിക്കാം. കാരണം ഈ മേഖലയിലേക്ക് വന്നാൽ തീർച്ചയായിട്ടും മറ്റു മേഖലകളൊക്കെ അപേക്ഷിച്ച്, ഞാനിപ്പോൾ ഫിഷറീസുകാരനായതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നതല്ല, പക്ഷെ ഒരു കാര്യം ആലോചിക്കണം, ഒരുപാട് സ്കോപ്പുള്ള ഒരുപാട് പിന്നെ നിങ്ങൾക്ക് വാതിലുകൾ തുറന്നു തരാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്കോപ്പുള്ള കോഴ്സാണ്. BSc ഫിഷറീസും BFSc തമ്മിലുള്ള ഡിഫറൻസ് എന്താന്ന് പറയാമോ? BSc ഫിഷറീസ് എന്ന് പറയുന്നത് പിന്നെ 3 വർഷത്തെ കോഴ്സ് ആയിരിക്കണം മിക്കവാറും ഉദ്ദേശിക്കുന്നത്. അവിടെ സർവകലാശാലകള് അതാത് കോളേജുകള് അഡ്മിഷൻ കൊടുത്തുള്ള കോഴ്സാണ് BSc ഫിഷറീസ്. അത് 3 വർഷത്തെ കോഴ്സാണ്. പക്ഷെ BFSc എന്ന് പറയുന്നത് നമ്മുടെ എൻട്രൻസ് മാർഗം വന്ന് 4 വർഷത്തെ പ്രൊഫഷണൽ ബിരുദമാണ് BFSc എന്ന് പറഞ്ഞാൽ. അപ്പോ അതാണ് അതിന്റെ ഒരു ബേസിക് ഡിഫറൻസ്. എന്ന് വെച്ചാൽ പഠിക്കുന്ന കോഴ്സുകളൊക്കെ കുറേയൊക്കെ സമാനമായിരിക്കും, പക്ഷെ സ്വാഭാവികമായിട്ടും ഒരു ഒരു പ്രൊഫഷണൽ കോഴ്സാണ് എന്നുള്ള ഒരു ഡെസിഗ്നേഷൻ BSc ഫിഷറീസിന് ഉണ്ടാവില്ല നാച്ചുറലി. കാരണം അതിന്റെ അതിന്റെ പാറ്റേണും അതിന്റെ അഡ്മിഷൻ പ്രോസസ് ഒക്കെ കുറച്ച് ഡിഫറെന്റ് ആണ് എന്നുള്ളതുകൊണ്ട്. പക്ഷെ അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് പഠിക്കും. ഫിഷറീസ് യൂണിവേഴ്സിറ്റി നിങ്ങൾക്കെല്ലാം സന്ദർശിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഇപ്പൊ കോവിഡിന്റെ സമയത്തല്ല, അതിനുശേഷം ഞങ്ങൾക്ക് നല്ല അക്വാ കൾച്ചർ ഫാമുകളുണ്ട്, ചെമ്മീൻ കൃഷി, ബയോഫ്ലോക്ക് കൃഷി രീതി, തിലാപ്പിയ കൃഷി, കരിമീൻ, നമ്മുടെ സ്റ്റേറ്റ് സിഗ്നേച്ചർ ഫിഷ് ആണ് അല്ലേ കരിമീൻ, കരിമീൻ കൃഷി, അപ്പൊ അതെല്ലാം നിങ്ങൾക്ക് കാണാനുള്ള അവസരമുണ്ട്. നല്ല മ്യൂസിയം ഉണ്ട്, അതുപോലെ തന്നെ പിന്നെ നല്ലൊരു പബ്ലിക് അക്വേറിയം ഉണ്ട്. അപ്പൊ അതെല്ലാം കാണാൻ ഒരു ദിവസം വന്നാൽ ഒരു ഒരു പിന്നെ
കുറച്ച് മണിക്കൂറുകൾ നിങ്ങൾക്ക് ചെലവഴിച്ച് അതുപോലെ തന്നെ കണ്ടൽ കാടുകളുണ്ട്, അതെല്ലാം നല്ല ചെമ്മീൻ പാഠങ്ങളുണ്ട്, എല്ലാം കൂടെ കണ്ട് നിങ്ങൾക്ക് ഇതെല്ലാം ബോധ്യപ്പെട്ട് പോകാനുള്ള അവസരമുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ചോദിക്കാത്ത ആളുകൾ ചോദിക്കാൻ മടി ആർക്കും വേണ്ട, കാരണം നമ്മൾ ഓപ്പൺ അപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും ജീവിതത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമ്മുടെ വിജയത്തിലേക്കുള്ള രഹസ്യം എന്ന് പറയുന്നത്. നമുക്ക് ചോദിക്കാനുള്ള ഇൻഹിബിഷൻ ഇല്ലാതാവുക എന്നുള്ളതാണ്. അപ്പോൾ ഇനി അഥവാ ചോദിക്കാത്ത ആളുകൾ ഈ ഫിഷറീസ് യൂണിവേഴ്സിറ്റി പിന്നെ ഈ നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട്, അതിനകത്തൊക്കെ നമ്മൾ എപ്പോഴും അവൈലബിൾ ആയിരിക്കും കേട്ടോ. പ്ലസ് ടു കഴിഞ്ഞവർക്ക് എൻട്രൻസ് എഴുതണം. മെഡിക്കൽ എൻട്രൻസ് എഴുതി കഴിഞ്ഞാൽ അതിനകത്ത് റാങ്ക് അനുസരിച്ച് ഏറ്റവും ഹൈ റാങ്ക്കാർക്ക് MBBS, പിന്നെ BDS, പിന്നെ വെറ്റിനറി, അതിനുശേഷം വരുന്ന ഒരു നാലാമത്തെ ഗ്രേഡൊക്കെ ആയിട്ട് വരുന്ന കോഴ്സാണ് BFSCയും അഗ്രികൾച്ചറൊക്കെ. അതാണ് പിന്നെ BFSCക്കുള്ള അഡ്മിഷൻ. BTECനുള്ള അഡ്മിഷൻ പ്ലസ് ടു മാത്തമാറ്റിക്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളതിൽ നമ്മുടെ എഞ്ചിനീയറിംഗിന്റെ എൻട്രൻസ് എഴുതിയിട്ടാണ് BTECന് അഡ്മിഷൻ. ഓക്കെ ഓക്കെ. അപ്പോൾ കീമിന്റെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് എങ്ങനെയെങ്കിലും വരുന്നുണ്ടോ? അതെ അതെ, കീമിന്റെ റാങ്ക് ലിസ്റ്റിൽ നിന്നാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്തിടണം അല്ലേ? അതെ, റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് തീർച്ചയായിട്ടും. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് വേറെ ഒന്നുമില്ല? ഇല്ല ഇല്ല, സെയിം. ഓക്കെ. ഒരുപാട് 70 ചാറ്റ് ഉണ്ട് സാറേ, ഞാനിതൊന്നും വായിച്ചില്ല സാറേ. മാഡം, ഞാനിതൊന്നും വായിച്ചില്ല കേട്ടോ. താങ്ക് യു ഓൾ, നിങ്ങളെല്ലാം എന്നെ ശ്രദ്ധിച്ചിരുന്നു. ഞാൻ വിചാരിക്കുന്നു ക്ലാസ്സിൽ, സാധാരണ ക്ലാസ്സിൽ ഇരിക്കുമ്പോ വേറെ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നില്ല എന്ന് വിചാരിക്കുന്നു. പക്ഷെ ആരെ ഇപ്പൊ ചോദിച്ച എബ ചോദിച്ചപ്പോ ഒരു ചെറിയ സംശയം, കാരണം ഞാൻ എന്റെ ലെക്ചറിനിടയിൽ പറഞ്ഞിരുന്നു എങ്ങനെയാണ് അഡ്മിഷൻ കിട്ടുക. ഒന്നില്ലെങ്കിൽ എബ ശ്രദ്ധിച്ചില്ല, അല്ലെങ്കിൽ ലൈക്ക് ആ സമയത്ത് വേറെ എന്തോ ചെയ്തു. ഒരു ക്വസ്റ്റ്യൻ കൂടി, BFSC കോഴ്സ് കഴിഞ്ഞിട്ട് MFSC അല്ലാതെ MSC കോഴ്സുകൾ ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും, പിന്നെ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. പക്ഷെ സാധാരണ BFSC കഴിഞ്ഞ കുട്ടികൾ MSC MFSCക്ക് സാധാരണ പോകാറില്ല, പക്ഷെ ഒന്നോ രണ്ടോ കുട്ടികളൊക്കെ അങ്ങനെ പോയിട്ടുണ്ട്. പക്ഷെ പൊതുവെ MSC, കാരണം അങ്ങനെയാണെങ്കിൽ വേറെ BSC പഠിച്ചാൽ മതിയായിരുന്നല്ലോ. ഒരു MSCക്ക് പോകാനാണെങ്കിൽ BSC പഠിച്ചാൽ മതിയായിരുന്നല്ലോ, 4 വർഷം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അതെയോ, 4 വർഷം സ്പെൻഡ് ചെയ്യും. ഒരു നമ്മൾ MSCക്ക് പോകണമെങ്കിൽ 3 വർഷത്തെ ഡിഗ്രി പ്രോഗ്രാം പഠിച്ചാൽ മതി MSCക്ക് പോകണമെങ്കിൽ. ഇത് 4 വർഷം നമ്മൾ പഠിക്കുമ്പോൾ 1 വർഷം എക്സ്ട്രാ എടുത്തു. അതുപോലെ തന്നെ എൻട്രൻസ് എഴുതേണ്ട ആവശ്യമില്ല BSCക്ക് അഡ്മിഷൻ കിട്ടാൻ. നന്നായിട്ട് പഠിച്ചാൽ മതിയായിരുന്നു BSCക്ക് അഡ്മിഷൻ കിട്ടാൻ. അപ്പൊ എൻട്രൻസ് എഴുതി അഡ്മിഷൻ കിട്ടി BFSC എന്നുള്ള കോഴ്സ് എടുത്ത ആളുകള് പൊതുവെ പോവാറില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ കുട്ടികൾക്ക് ഓരോ സമയത്തും ഓരോ തരം തോന്നലുകളും ഓരോ തരത്തിലുള്ള ചിന്തകളും, അപ്പൊ അങ്ങനെയുള്ള ആ സമയത്ത് അവർക്ക് അതിനോടുള്ള താല്പര്യമൊക്കെ, അങ്ങനെയുള്ള അപൂർവം അത്യപൂർവങ്ങളിൽ അത്യപൂർവം പേര് അങ്ങനെ പോയിട്ടുള്ളതായിട്ട് അറിയാം. ഇപ്പൊ ഞാൻ എനിക്കറിയാം MBBS കഴിഞ്ഞിട്ട് MBAക്ക് പോയ ആളുകളെ അറിയാം. അതൊക്കെ ഇസ് ഇറ്റ് റെഗുലർ എന്ന് വെച്ചാൽ റെഗുലർ അല്ല, പക്ഷെ ചിലരൊക്കെ അങ്ങനെയല്ല വിഷൻസോട് കൂടി അങ്ങനെ ചെയ്യും. ഒന്നിനെയും നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റില്ല, കാരണം അവർക്ക് അവരുടേതായ ഒരു വിഷനോട് കൂടിയായിരിക്കും അവര് പോകുന്നത്. ഓക്കെ സാർ, അപ്പൊ മോൾക്ക് വേണ്ടിയാണ്, മോളിപ്പോ അടുത്ത വർഷം കുഫോസിൽ ജോയിൻ ചെയ്യണോന്ന് വിചാരിച്ചോണ്ടാണ് ഇപ്പൊ പഠിക്കുന്നത്. പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതിന്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ എങ്ങനെയാണ്? നമ്മുടെ കേരള സർക്കാരിന്റെ, ഹനീഷ് സാർ സൂചിപ്പിച്ച പോലെ കേരള സർക്കാരിന്റെ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ നല്ലൊരു ഒരു ജോബ് പ്രൊവൈഡറാണ്. പിന്നെ ഉള്ള പ്രൈവറ്റ് സെക്ടറുകളിൽ ഒട്ടനവധി രാജ്യങ്ങളിൽ ഒട്ടനവധി സെക്ടറുകൾ. ഇപ്പം ഞാൻ അക്വാകൾച്ചറിസ്റ്റ് ആയതുകൊണ്ട് ഞാൻ അക്വാകൾച്ചറിനെ പറ്റി കൂടുതൽ പറഞ്ഞത് മത്സ്യകൃഷിയായിട്ട് ബന്ധപ്പെടുത്തി. പക്ഷെ മത്സ്യത്തിന്റെ പ്രോസസ്സിംഗ് സെക്ടർ വലിയൊരു ഇൻഡസ്ട്രിയാണ്. അപ്പം ആ പ്രോസസ്സിംഗില് നമ്മുടെ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത് നമ്മുടെ ആ സിഗ്നേച്ചറിന് വലിയ വിലയുള്ള ഒരു സംഗതിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ലെവലിലുള്ള ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പിന്നെ സ്വന്തമായിട്ടുള്ളൊരു BFSC തന്നെ പഠിച്ച് പാസ്സായാൽ സ്വന്തമായിട്ടൊരു വ്യവസായം കൊണ്ടുവരുന്നതായിട്ട് തന്നെ ഉണ്ടാവും, അങ്ങനെ ഒരു സാധ്യതയുണ്ട്. പിന്നെ
ഇതിന്റെ എം എഫ് എസ് സി കോഴ്സുകൾക്ക് പോയവരൊക്കെ മിക്കവാറും എല്ലാം ശാസ്ത്രജ്ഞന്മാരും പിന്നെ അങ്ങനെ അസിസ്റ്റന്റ് പ്രൊഫസർമാര് അങ്ങനെയുള്ള കേഡറുകളിലാണ് ഉള്ളത്. അപ്പൊ അത് എം എഫ് എസ് സി ആണ്. പക്ഷെ ഇപ്പം ഈ കഴിഞ്ഞ വർഷം തുടങ്ങി പി എച്ച് ഡി മസ്റ്റാക്കി യു ജി സി അധ്യാപകരാവണമെങ്കിൽ ഇത്ര നാളിപ്പം ഞാനൊക്കെ പഠിച്ച് ഇറങ്ങിയ സമയത്ത് എന്റെ എം എഫ് എസ് സി വെച്ചിട്ടാണ് ഞാൻ അധ്യാപകനായത്, 2002 എന്ന് ഓർക്കണം. പക്ഷെ ഇപ്പം അതിനുശേഷം ഈ 17-18 വർഷം കഴിഞ്ഞപ്പം ഇപ്പം എം എഫ് എസ് സി ഉള്ള ഒരാൾക്ക് അധ്യാപകനാവാൻ നേരിട്ട് കഴിയില്ല. അന്ന് ഞങ്ങൾക്ക് എം എഫ് എസ് സി പ്ലസ് നെറ്റ് മതിയായിരുന്നു, നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ്. ഇപ്പം അത് പിന്നെ എം എഫ് എസ് സി പ്ലസ് നെറ്റ് പ്ലസ് പി എച്ച് ഡി ആക്കി. അപ്പോൾ പ്രൊഫഷണലി ഇപ്പോൾ സയന്റിസ്റ്റ് ആവണം അല്ലെങ്കിൽ അധ്യാപകനാവണം, ആ കേഡറിൽ വേണ്ടവർക്ക് ഇപ്പൊ പി എച്ച് ഡിയും കൂടെ എടുത്താൽ മാത്രമേ നമുക്ക് നിർത്താൻ പറ്റൂ എന്ന് പറയാം പൊതുവെ. ഓക്കേ സർ, താങ്ക് യു. ഓക്കെ, നമുക്കൊരു ലാസ്റ്റ് വൺ ക്വസ്റ്റ്യനും കൂടി പ്രോഗ്രാം അവസാനിപ്പിക്കാം. സാർ കുറെ നേരമായി, സാറിന് ജോബ് ഉണ്ട്, സാർ വർക്കിംഗിൽ നിന്നാണ് നമുക്ക് ഈ സെഷനിലേക്ക് എത്തിയിരിക്കുന്നത്. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് പ്രോഗ്രാം അവസാനിപ്പിക്കാം. സ്റ്റുഡൻസ്, ഹലോ സാറേ, ഈ ഫോറിൻ കൺട്രീസിലേക്കുള്ള വേക്കൻസി എങ്ങനെയാ? ഫോറിൻ കൺട്രീസിലേക്കുള്ള വേക്കൻസീസ് ഞാൻ പറഞ്ഞു, അതായത് മിക്കവാറും എല്ലാ പിന്നെ ഇപ്പം ഗൾഫ് രാജ്യങ്ങളിൽ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ എന്ന് പറയുന്നത് പിന്നെ ഒരുപാട് സാധ്യതകളുള്ള ഒരു മേഖലയാണ് ഫിഷറീസ്. അത് ഈ അക്വാകൾച്ചറിന്റെ മേഖല തന്നെ, അക്വാകൾച്ചർ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്നതുകൊണ്ട് അതുപോലെ തന്നെ ഫിഷറീസും. അപ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് ബി എഫ് എസ് സി കഴിഞ്ഞ ഒരു 100 പേര് തന്നെ പിന്നെ ഗൾഫ് രാജ്യങ്ങളിൽ മാത്രം ഫുഡ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് അവരുടെ സർട്ടിഫിക്കേഷൻ ആവശ്യമുണ്ട്. ഇപ്പോൾ ഒരു ഹോട്ടൽ ശൃംഖലയിൽ ഭക്ഷണ പദാർത്ഥങ്ങളെ സർട്ടിഫൈ ചെയ്യുന്ന പിന്നെ ആ ഓഫീസർമാരായിട്ട് അവർ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ അങ്ങനെ നിരവധിയായ ഇപ്പം ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം ഇസ്രായേൽ നിങ്ങൾക്കറിയാം, ഒരു മരുഭൂമി പോലെയുള്ള രാജ്യമായിരുന്നു, പക്ഷെ ഇപ്പോൾ വലിയ രീതിയിൽ അഗ്രികൾച്ചറും അക്വാകൾച്ചറും ഡെവലപ്പ് ചെയ്തു. അതുപോലെ ഇപ്പം ഗൾഫ് നാടുകളിൽ ഞാൻ പറഞ്ഞു, ഞാൻ തന്നെ 2 പ്രൊജക്ട്സിൽ നേരിട്ട് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് ഖത്തറിൽ. അതുപോലെ തന്നെ കുവൈറ്റിൽ നിന്നും നമുക്ക് ഈ ഒഫീഷ്യൽ ഹിച്ചസും നമ്മുടെ ഔദ്യോഗിക തിരക്കുകളുള്ളതാണ്. കുവൈറ്റിൽ നിന്നൊക്കെ ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു മത്സ്യകൃഷി സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി. അവരുടെ പ്രൊജക്റ്റും ഗവൺമെന്റിന് വേണ്ടിയിട്ടുള്ള പ്രപ്പോസൽസും ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളതായിരിക്കും. അതുപോലെ ഒരുപാട് സാധ്യതകളുണ്ട്. അതെല്ലാം അവിടെ വർക്ക് ചെയ്യുന്ന ഒരു ഓരോ ഗ്രൂപ്പ് ഓഫ് ആളുകളുണ്ട്. ഇപ്പം ഞങ്ങളുടെ ബി എഫ് എസ് സി പിന്നെ കഴിഞ്ഞ കുട്ടികളുടെ വലിയൊരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പം അവരാണ് അതിൻ്റെ ജോബ് എനിക്ക് വേണ്ടിയിട്ടുള്ള ഇതുകൾ ഗ്രൂപ്പിൽ ഇടുക. അപ്പൊ അങ്ങനെയാണ് അത് വരിക. പിന്നെ എല്ലാ ലീഡിംഗ് പത്രങ്ങളിലും നിങ്ങൾ നോക്കിയാൽ അറിയാം പിന്നെ അക്വാകൾച്ചർ സയൻസ് പിന്നെ സ്പെഷ്യലിസ്റ്റുകൾ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് പരസ്യങ്ങൾ എപ്പോഴും നമ്മൾ എല്ലാ പത്രങ്ങളിലും വരുന്നത് കാണാറുണ്ട്. ഇനി സംശയങ്ങളൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു എല്ലാവരും. പിന്നെ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ സൈറ മാഡത്തിനോട് ചോദിച്ചാൽ മതിയാവും. അപ്പോൾ മാഡം നിങ്ങളോട്, നിങ്ങൾക്ക് എപ്പോഴും ആക്സസ് ഉള്ള വ്യക്തിയാണ്, മാഡത്തിന് ഉള്ള നന്ദി ഞാൻ ഒരിക്കൽ കൂടി ഇവിടെ രേഖപ്പെടുത്തുന്നു. അനീഷ് സാറിനോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. വലിയ രീതിയിലുള്ള സാറിനെയൊക്കെ പരിചയപ്പെടാൻ ഒരുപാട് വൈകിപ്പോയി, കാരണം പിന്നെ നമ്മളൊക്കെ നേരത്തെയൊക്കെ പരിചയപ്പെട്ടിരുന്നെങ്കിൽ പല വിധത്തിലുള്ള പദ്ധതികളും പ്രസ്ഥാനങ്ങളും ഒക്കെ നമുക്ക് നടത്താമായിരുന്നു. പക്ഷെ ഇതൊരു വലിയ പ്ലാറ്റ്ഫോമാണ്, നമുക്കിപ്പോൾ കാലം കഴിഞ്ഞുപോയി എന്നുള്ളത് ഒരിക്കലും ഇല്ല. കാലങ്ങൾ ഒരിക്കലും കഴിയില്ല, കാലങ്ങൾ ഇങ്ങനെ പുതിയ കാലങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനിടയിൽ ഇങ്ങനെ നമ്മൾ ഫിലോസഫി പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വ്യക്തികളും പിന്നെ പ്രസ്ഥാനങ്ങളും നമ്മുടെ ഓരോരോ ഒബ്ജക്ട്സും ഇതെല്ലാം ഇങ്ങനെ ഇങ്ങനെ റോൾ ചെയ്ത് റിവോൾവ് ചെയ്ത് കൊണ്ടിരിക്കുന്നു. അപ്പം നമ്മളിപ്പോൾ ഇത്രയും പേര്, 100 പേരുണ്ടെന്ന് പറയുന്നത് എനിക്ക്, പക്ഷെ ഈ അംഗങ്ങളിൽ നിന്ന് എനിക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ ലാപ്ടോപ്പിനോട് സംസാരിക്കുന്നു. അപ്പം ഇങ്ങനെയുള്ള വ്യക്തികൾ നമുക്ക് കാണാനൊരു അവസരം കിട്ടി അല്ലേ. സൈറ മാഡത്തിന് ഞാൻ 15 കാണുന്നു. മാഡം വളരെ ഇന്റലക്ച്വലി ഭയങ്കര സ്ട്രോങ് ആണ്. അങ്ങനെയുള്ള വ്യക്തികൾ എൻ്റെ ഈ ലോകത്ത് വളരെ കുറവാണ് അല്ലേ. അപ്പൊ
അങ്ങനെ അപ്പൊ അങ്ങനെയുള്ളവരെയൊക്കെ നമുക്ക് ഇങ്ങനെ കാണുന്നു, അത് നമ്മൾ ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നു, ഇതിനകത്ത് എന്തെങ്കിലും ഔട്ട്കം വരുന്നു, കുറച്ച് കുട്ടികളൊക്കെ നമ്മൾ പറയുന്ന ചിലതെങ്കിലും പിന്നെ എടുക്കുന്നു ജീവിതത്തിലേക്ക്, അത് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ നോക്കുന്നു. അപ്പൊ അതൊക്കെയാണ് ശരിക്കും പറഞ്ഞ അധ്യാപകര് എന്നുള്ള നിലയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അത് തന്നെയാണ്. നമ്മൾ ജീവിതം എന്താ പറയാ, പൗലോ കൊയ്ലോന്റെ പുസ്തകങ്ങൾ ഇപ്പൊ കുട്ടികൾ വായിക്കൽ തീരെ കുറവാണ്. ഞാൻ നിങ്ങളോട് കൂടുതൽ കൂടുതൽ വായിക്കാൻ എപ്പോഴും ആവശ്യപ്പെടും. കുട്ടികൾ വായിച്ചിട്ടുണ്ടോ എന്ന് ഒന്നും വായിച്ചിട്ടില്ല എന്ന് പറയും. ശിവഖേരയുടെ യു ക്യാൻ വിൻ എന്നുള്ള ബുക്ക് വായിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ എം എസ് സി ക്ലാസ്സിൽ ഒരിക്കൽ ചോദിക്കണ്ടായിരുന്നു. വേറൊരു ക്ലാസ്, നമ്മുടെ കോളേജിലല്ല, വേറൊരു എം എസ് സിക്കാർ വെച്ചപ്പോ ഒരാൾ പോലും ആ ബുക്ക് വായിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. വളരെ വളരെ, കാരണം ശിവഖേരയുടെ പുസ്തകം യു ക്യാൻ വിൻ എന്നാണ് ആ ബുക്കിന്റെ ടൈറ്റിൽ. തന്നെ ഓ, എനിക്കും ജയിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അതിന്റെ മറുചോദ്യം, നമ്മുടെ ചോദ്യം. അപ്പം അത് വായിച്ചിട്ടില്ലാത്ത വ്യക്തികൾ ഒരുപാട് പേരുണ്ട്. അത് അത് അതൊക്കെ ശരിക്കും നിങ്ങൾ വായിക്കേണ്ടതാണ്. ഇതൊരു മെസ്സേജ് ആയിട്ട് എടുക്കുക, ടേക്ക് ഹോം മെസ്സേജ് ഇതാണ് ഇന്നത്തെ. ബാക്കി പറഞ്ഞതെല്ലാം നിങ്ങൾ മായ്ച്ചു കളഞ്ഞേക്കൂ, ഇനിയുള്ളത് മാത്രം എടുത്താൽ മതി. അതായത് അത്തരം പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ വി ഗെറ്റ് ആക്ച്വലി എൻലൈറ്റൻഡ്. ലൈക്ക് പൗലോ കൊയ്ലോയുടെ പുസ്തകങ്ങൾ വായിക്കേണ്ടതാണ്. കാരണം അതിനകത്ത് ഒരു പുസ്തകത്തിലുള്ള ഒരു കാര്യം ഞാൻ വെറുതെ പറഞ്ഞ് അവസാനിപ്പിക്കാം, ഒരു കൺക്ലൂഷൻ, ഒരു ഒരു പോയിന്റായിട്ട്. അതായത് നമ്മുടെ നാല് തൂണുകളിലാണ് മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് ഉള്ളത് എന്ന് പറയും. നാല് തൂണുകളിൽ അതിൽ ഒന്നാമത്തെ തൂണ് എന്ന് പറയുന്നത് നമ്മുടെ നാച്ചുറൽ ശക്തികൾ ഉണ്ടല്ലോ, നാച്ചുറൽ ഫോഴ്സസ് നമുക്ക് തരുന്ന മെസ്സേജസിനെ സ്വീകരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ. അതായത് നമുക്കറിയാലോ ഈ എൻവയോൺമെന്റ് ഓരോ ദിവസവും അവിടെ ആ പ്രശ്നം ഈ പ്രശ്നം, മല ഇടിയുന്നു, അത് ഇടിയുന്നു, കടൽ കയറുന്നു, അങ്ങനെ അങ്ങനെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ നാച്ചുറൽ നമ്മുടെ പിന്നെ പ്രകൃതി ശക്തികൾ ഇങ്ങനെ വരുന്ന അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് മെസ്സേജ്. സെക്കൻഡ് മെസ്സേജ് എന്ന് പറഞ്ഞിട്ട് യു ജസ്റ്റ് ലിസൺ ടു ദ ലാംഗ്വേജ് ഓഫ് ഹാർട്ട്സ്, യു അണ്ടർസ്റ്റാൻഡ് ദ ലാംഗ്വേജ് ഓഫ് ഹാർട്ട്സ് എന്ന് പറയും. അതായത് ഞാനിപ്പോൾ എനിക്ക് മലയാളം അറിയുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ഇംഗ്ലീഷ് അറിയുള്ളൂ, പക്ഷെ വേറൊരാൾ പറയുന്നത് വേറെ ഭാഷയിലാണ്. ഒരാൾ പക്ഷേ ഒരാൾ അറബിയിലായിരിക്കും പറയുന്നത്, ഒരു ഉറുദുവിലായിരിക്കും, അല്ലെങ്കിൽ സംസ്കൃതത്തിലായിരിക്കും പറയുന്നത്. പക്ഷെ അങ്ങനെ പറയുമ്പോഴും അത് മനസ്സിലാക്കാനുള്ള ആ ഒരു ഒരു ഭാഷാജ്ഞാനം, അതിന് ആ ഭാഷ പഠിച്ചിട്ടാണോ? അല്ല, അത് ഹൃദയത്തിന്റെ ഭാഷയാണെന്ന് പറയുന്നത്. അപ്പൊ ആ ഹൃദയത്തിന്റെ ഭാഷ മനസ്സിലാക്കുക, ലിസൺ ടു ദ അണ്ടർസ്റ്റാൻഡ് ദ ലാംഗ്വേജ് ഓഫ് ഹാർട്ട്സ് എന്ന് പറയും. മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ നമ്മള് ആക്ച്വലി നോ, യു അക്സെപ്റ്റ് ദി ടുഗദർനെസ് ഓഫ് ദി ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് അറൌണ്ട് യു എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഈ ലാപ്ടോപ്പ് എന്റെ മുമ്പിലുണ്ട്, ഇതിന് ഒരു ജീവനും ഇല്ല, പക്ഷെ എനിക്ക് നിങ്ങളോട് സംവദിക്കാൻ പറ്റുന്നുണ്ട്, എനിക്ക് സൈറ മാഡത്തിന്റെ മുഖം കാണാൻ പറ്റുന്നുണ്ട്. അപ്പോ അത് ഉണ്ട്, അതുപോലെ തന്നെ നിങ്ങളെല്ലാം ഉണ്ട്, ഞാനുണ്ട്, എനിക്ക് ചുറ്റും എന്റെ കുട്ടികളുണ്ട്, എന്റെ ഭാര്യയുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെയുള്ള എന്റെ ഇതിന്റെ കണക്ടിവിറ്റി തരുന്ന ആ ഒരു മെഷീനുണ്ട്, ഇതെല്ലാം കൂടെയുള്ള ആ ടുഗദർനെസ് ഉണ്ട്. അത് ജീവനുള്ളതും ഇല്ലാത്തതും ഇത് വെച്ചിരിക്കുന്ന ഈ ടേബിളും ഉണ്ട്, ഞാൻ ഇട്ടിരിക്കുന്ന ഷർട്ടും ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു ടുഗദർനെസ്സിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ. ഇനി നാലാമത്തെയാണ് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ദിസ് തിങ് ദാറ്റ് യു ഫോളോ യുവർ ഡ്രീംസ് എന്നുള്ളതാണ്. അപ്പൊ ഫോളോ യുവർ ഡ്രീംസ് എന്നുള്ള ഫോർത്ത് പോയിന്റ്. ഈ നാല് കാലും സ്റ്റേബിൾ ആക്കിയാൽ മാത്രം മതി നിങ്ങൾക്ക് ഹൃദയഭാഷയെ. അതിന് വേറെ മതം, ഇമ്മെറ്റീരിയൽ, നിങ്ങളുടെ റിലീജിയൻ ഓർ കാസ്റ്റ് ഓർ യുവർ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് യുവർ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് യുവർ യുവർ ഡൊമിസൈൽ നത്തിങ് നാഷണാലിറ്റി നത്തിങ് ഇസ് ഇമ്പോർട്ടൻറ്റ് ഓൺലി തിങ് ഇസ് ദാറ്റ് ഹ്യൂമൻ ബീയിങ്സ് ആർ ഇമ്പോർട്ടൻറ്റ് സോ അതാണ് ലാംഗ്വേജ് ഓഫ് ഹാർട്സ്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ലിവിങ് ഇപ്പൊ ഞാൻ പറഞ്ഞു മറ്റേ ടെക്കി യുഗത്തിന്റെ കാര്യമാണ്. അപ്പൊ അതിന്റെ ഒരു ടുഗദർനെസ്. പിന്നെ നാച്ചുറൽ ഫോഴ്സസ് ഫോർ ഷുവർ, ലൈറ്റ്നിങ് ഉണ്ട്, കാറ്റുണ്ട്, സുനാമി ഉണ്ട്, കടലുണ്ട്, എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ നാലാമത്തെ നിങ്ങളുടെ ഡ്രീംസ് ഉണ്ട്. അതിന് അങ്ങോട്ട് അങ്ങോട്ട് നിങ്ങൾ എന്താണോ നിശ്ചയിക്കുന്നത് അതിനനുസരിച്ച് ഞാൻ പറഞ്ഞ പോലെ ശരിക്കും നേരത്തിന് ഉണരുക, ടൈം മാനേജ് ചെയ്യുക, ഒരാഴ്ചയിലെങ്കിലും ഒന്ന് ഓവർവ്യൂ ചെയ്യുക. എന്താണ് ഉദ്ദേശിച്ചത് ഈ ആഴ്ച, അത് നടന്നോ ഇല്ലയോ? ഓ സാറ് പറഞ്ഞു ശിവഖേരയുടെ ബുക്ക് വായിക്കാൻ, വെറുതെ നെറ്റിലടിച്ചാൽ മതി, എല്ലാം ഇപ്പം ഉണ്ട്, യു ക്യാൻ വിൻ. ആ ബുക്ക് വായിച്ചാൽ തന്നെ നിങ്ങൾ നിങ്ങൾ വേറൊരു വ്യക്തിയാവും നാളെ. യു വിൽ ബിലീവ് യു ജസ്റ്റ് യു ക്യാൻ ലൈക്ക് ഇറ്റ്സ് നോട്ട് എ ജോബ്, യു വിൽ ചേഞ്ച് യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങൾ നന്നായിട്ട് മാറും. അതുപോലെ അപ്പൊ ഒരു പുസ്തകം ഞാൻ പറയുന്നു, അതുപോലെ ഒരുപാട് പുസ്തകം, റിച്ച് ഡാഡ് പൂവർ ഡാഡ്, ഒരുപാട് പുസ്തകങ്ങൾ. ഇപ്പൊ മാഡത്തിനോട് ചോദിച്ചാൽ മാഡം ഒരു 20 പുസ്തകത്തിന്റെ പേര് ഇപ്പൊ തന്നെ പറഞ്ഞത്. അപ്പൊ അതെല്ലാം നമുക്ക് വായിക്കാൻ പറ്റില്ല, പക്ഷെ ഈ ശിവഖേരയുടെ പുസ്തകം വളരെ സിമ്പിൾ ഇംഗ്ലീഷിൽ കൃത്യതയോടുകൂടി പറയുന്ന പുസ്തകമാണ്. അത് 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 അതൊക്കെ വായിക്കണം. അത്തരം പുസ്തകങ്ങളെല്ലാം വായിക്കണം. നിങ്ങൾ നാളെ മാറും, നിങ്ങളെല്ലാം നല്ല വ്യക്തികളായിട്ട്. എന്റെ പേരോർക്കുക, എന്റെ മുഖം ഓർക്കുക,
നാളെ നമ്മൾ വ്യക്തികളാണ്, ഒരിക്കലും ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല അല്ലെ. വളരെ നൈമിഷികമാണ് ജീവിതം തന്നെ. ചിലപ്പം ഒരു നിമിഷം കൊണ്ട് നമ്മൾ ഓരോരുത്തരും ഡിസപ്പിയർ ആയി പോകും. പക്ഷെ എന്നാലും ഇത്തരം ഓർമ്മകൾ നിലനിർത്തുക, എന്താണോ സർ പറഞ്ഞത് അതിനകത്ത് എന്തെങ്കിലും പോയിന്റ് ഉണ്ടോ എന്നുള്ളത് നിലനിർത്തുക. അതോട് അപ്പോഴാണ് നമ്മൾ എറ്റേണൽ ആയിട്ട് മാറുന്നത്. റൈറ്റ്, അതോടുകൂടി നിർത്തുന്നു. ഒരുപാടായി സംസാരം. താങ്ക് യു സോ മച്ച് ദിനേഷ്. ഇതിപ്പോ നമുക്ക് ഈ സെഷൻ നിങ്ങൾക്ക് മനസ്സിലായി, ഇതൊരു സബ്ജക്ട് മാത്രമല്ല അല്ലെ, നമ്മുടെ വിഷയം മാത്രമല്ല. ആരോ പറഞ്ഞ പോലെ, ദിനേശും പറഞ്ഞ പോലെ തന്നെ, ജീവനും ജീവിതവും അനിശ്ചിതമായ ഈ അവസ്ഥയില് നമുക്ക് എന്താണ് നമുക്ക് കോൺഫിഡൻസ് തരുന്നത്, ആത്മവിശ്വാസം തരുന്നത്, മറ്റുള്ളവരിലെ പോസിറ്റിവിറ്റി കാണാൻ കഴിയുന്നത്, അങ്ങനെയേ നമുക്കിനി ജീവിക്കാൻ പറ്റുള്ളൂ. അതിൽ നമ്മൾ യാതൊരു പിശുക്കും വിചാരിക്കരുത്. മറ്റുള്ളവരിലെ നന്മ കാണുക, വരുന്ന സംഭവങ്ങളിലെ നന്മ കാണുക, അതാണ് ഡോക്ടർ ദിനേശ് പറഞ്ഞത്. അപ്പൊ ഞാനും ഇത് അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഈ സെഷൻ. അപ്പൊ ഞാനും നമ്മൾ ഇന്ന് സമുദ്ര സ്റ്റഡികളെ കുറിച്ച്, കടലിനെ കുറിച്ചും എല്ലാം നമ്മൾ പഠിച്ചതാണ്. അപ്പൊ റൂമിയുടെ ഒരു കോട്ട് ഉണ്ട്, അത് പ്രത്യേകിച്ച് സ്റ്റുഡൻസിനും എല്ലാവർക്കും ബാധകമാണ്. യു ആർ നോട്ട് എ ഡ്രോപ്പ് ഇൻ ദ ഓഷ്യൻ, യു ആർ ദ എൻ്റയർ ഓഷ്യൻ ഇൻ എ ഡ്രോപ്പ് എന്നാണ്. അതായത് ഈ സമുദ്രത്തിലെ ഒരു തുള്ളിയല്ല നിങ്ങൾ, നിങ്ങൾ ഒരു തുള്ളിയിലെ സമുദ്രം തന്നെയാണ് നിങ്ങൾ. എന്നുവെച്ചാൽ ഓരോ വ്യക്തിക്കുമുള്ള അസാധാരണമായ സാധ്യതകളാണ് അതില്, അതിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എല്ലാവർക്കും നല്ലൊരു ഭാവി ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഞാൻ ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു ഡോക്ടർ ദിനേശിന്. താങ്ക് യു. ബ്യൂട്ടിഫുൾ സെഷൻ. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ് ടു ദ സ്റ്റുഡൻസ്. താങ്ക് യു മാഡം. ബൈ.